മഹത്വം, യേശു കർത്താവിന് മഹത്വം, യേശു കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ കൂടിവരവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവകരത്തിൽ നമ്മെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ നമുക്ക് അനുഗ്രഹപൂർണ്ണമാകേണ്ടതിന് വേണ്ടി ദൈവാകരത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. പരസ്പരമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ അനുഗ്രഹമായി മാറും. അപ്പോസ്തല പ്രവർത്തികൾ എന്ന പേരിൽ നാം നടത്തുന്ന ഈ മീറ്റിങ്ങിലൂടെ ആമേൻ അനവധി ആളുകൾ ദൈവിക അഭിഷേകങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവിൻ്റെ വിടുതലുകൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. കൃപാവരങ്ങൾ ഉപയോഗിക്കത്തക്ക നിലയിൽ ആമേൻ കർത്താവ് ഓരോരുത്തരെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ നടുവിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഈ രാത്രിയിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി ദൈവാകരത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും മനോഹരമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഈ ചൊവ്വാഴ്ച രാത്രിയിൽ ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിംഗിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിയോഗപ്രകാരം അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ കൂടി വരുമ്പോൾ അങ്ങ് ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലിരിപ്പാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് അങ്ങ് നൽകുന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങളിൽ ഉണ്ടാകണമേ. ആമേൻ. പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഈ യോഗം, പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്ന സമയം വരെയും വലിയ ദൈവ പ്രവർത്തികൾക്ക് കാരണമായി ഓരോ നിമിഷങ്ങളും തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കണമേ. ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയെ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആരാധനയുടെ നടുവിൽ അഭിഷേകത്തിൻ്റെ പകർച്ച ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തുകയും ആരാധനയുടെ നടുവിൽ സംഭവിക്കേണ്ട സകല വിടുതലുകളും ഞങ്ങളുടെ മേൽ സംഭവിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതിനായി പ്രിയ അഭിഷത്തിനെ അങ്ങ് ശക്തിയോടെ നിയോഗിക്കുമാറാകണമേ, ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനുള്ള കൃപ തരണമേ. ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന വിഷയങ്ങളുടെ മേൽ ഈ രാത്രി അത്ഭുതം നടക്കണമേ. ആമേൻ. വചന ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കുമാറാകണമേ. ആമേൻ. അഭിഷേകത്തിന്റെ പകർച്ച ആ സന്ദർഭങ്ങൾ വെളിപ്പെടുത്തണമേ. വചന ദൂതനെ വെളിപ്പെടുത്തണമേ. വ്യക്തിപരമായ ആലോചനകളിൽ വെളിപ്പെടുത്തണമേ. ഓരോ വ്യക്തികൾക്കും വിടുതലായി അനുഗ്രഹമായി മാറത്തക്ക നിലയിൽ കർത്താവ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി അങ്ങയുടെ കരം ചലിപ്പിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ദൈവദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന തക്ക സമയത്ത് അങ്ങ് ഈ മീറ്റിംഗിലേക്ക് കൂട്ടിവരുത്തുമാറാകണമേ. സൂമിലൂടെ ശ്രദ്ധിക്കുന്നവർക്കായി സ്തോത്രം. യൂട്യൂബ് ലൈവിലൂടെ ശ്രദ്ധിക്കുന്നവർക്കായി സ്തോത്രം. കർത്താവേ, ഓരോരുത്തരെയും ശക്തിയോടെ ആമേൻ അങ്ങ് നിലനിർത്തണമേ. ഓരോരുത്തർക്കും ഈ മീറ്റിംഗ് അനുഗ്രഹമായി തീരണമേ. ഇന്ന് രാത്രിയിലെ ഈ മീറ്റിംഗിൽ പരിശുദ്ധ ആത്മാവിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം മാത്രം വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ മീറ്റിങ്ങിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ മീറ്റിങ്ങിന് വിരോധമായി ചലിക്കുന്ന പൈശാചിക പദ്ധതികൾ യേശുവിൻ നാമത്തിൽ തകർന്നു പോകട്ടെ. ആമേൻ. മാനുഷിക പദ്ധതികൾ തകർന്നു പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം വെളിപ്പെടേണ്ടതിന് ആമേൻ ദൈവകരത്തിലേക്ക് ഞങ്ങൾ മീറ്റിങ്ങിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമ്മേൻ, അമ്മേൻ. സന്തോഷത്തോടു കൂടെ എല്ലാ പ്രിയപ്പെട്ടവരും കരമുയർത്തി കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലാകുവാനും കഴിയും. ആമേൻ. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ക്യാമറ ഓൺ ചെയ്ത് ആമേൻ അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകത്തിനോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഈ നല്ല സമയമാണ്. ഈ സമയം നന്നായി വിനിയോഗിക്കുവാൻ കഴിയും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിൽ വന്ന് ശുശ്രൂഷിച്ചിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ സിബി തിരുവല്ല
അമേൻ. ആരാധനയ്ക്ക് നേതൃത്വം നൽകും. വളരെ പ്രാർത്ഥനയോടുകൂടെ താൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നോടൊപ്പം ചേർന്നിരുന്ന് നമുക്കും ദൈവത്തെ സന്തോഷത്തോടുകൂടെ ആരാധിക്കാം. അമേൻ. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലാകാം പ്രിയ. അമേൻ. ദൈവദാസനെ അതിനായി ക്ഷണിക്കുന്നു. സന്തോഷമുള്ളവർ കർത്താവിനെ സന്തോഷമുള്ളവരെ കർത്താവിനെ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. പക്ഷേ അരമണിക്കൂറാണോ? ഓക്കെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം നമുക്ക് നൽകി തരുന്ന നീ നല്ല സമയത്തിനായി ഞാൻ കർത്താവിന് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് നാം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി മാറട്ടെ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബലമായി മാറട്ടെ. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. ജീവിതത്തിൽ നമുക്ക് ഏത് അവസ്ഥ, ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അതൊരു പ്രത്യേക എനർജിയാണ്. പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ ആരാധിക്കുന്ന സന്നദ്ധിയിൽ അമ്മേ ഹല്ലേലൂയ സ്തുതിക്കുന്നത് നമ്മളെപ്പോലല്ല, അവർ കഷ്ടപ്പെട്ട ജോലികൾ ചെയ്തിട്ട് വന്നിട്ടാണ് അവർ ദൈവത്തെ സ്തുതിക്കുന്നത്. ഞാനൊരു അമ്മച്ചിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, അമ്മച്ചി ആരാധനയ്ക്ക് പോകുന്നത് അപ്പച്ചനെ പേടിച്ച് പുല്ല് വെട്ടാൻ, പുല്ല് ചെത്താൻ വല്ലവുമായിട്ട് രാവിലെ ഇറങ്ങും. എന്നിട്ട് ആദ്യം കുറച്ച് പുല്ല് ചെത്തി ആ വല്ലത്തിനകത്ത് ഇട്ടിട്ട് അവൻ ഓടി യോഗസ്ഥലത്തേക്ക് പോയിരിക്കും, പ്രാർത്ഥനാലയത്തിലേക്ക് പോയിരിക്കും, അവിടെ പോയിരുന്ന് ആരാധിക്കും. അന്നേരം അങ്ങനെ കിട്ടുന്ന ഒരു എനർജിയായിട്ടാണ് മടങ്ങി വീട്ടിലേക്ക് വരുന്നത്. ഇന്ന് നമുക്ക് പലർക്കും ആരാധന അത്രത്തോളം താല്പര്യമില്ല, കാരണം നമുക്കിപ്പോൾ എനർജി ഒന്ന് അമ്മേ ഹല്ലേലൂയ വേണ്ട. ഹല്ലേലൂയ. കാരണം നമ്മൾ ഇരിക്കുന്ന ഇടത്ത് ഇപ്പം എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നതിനകത്ത് ചിലരുടെ ഹൃദയങ്ങളിൽ തകർന്ന അമ്മ ഹൃദയവുമായിട്ട് ഇന്ന് രാത്രി ഇരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഓ ജീസസ്, യേശുവേ, അങ്ങയൊരു ശബ്ദം, അങ്ങയുടെ ഒരു വാക്ക് എനിക്കൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി നിങ്ങളെ കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെ തലോണാൻ പോവുകയാണ്. ഇന്ന് രാത്രി കർത്താവിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കലുഷിതമാകുന്ന ജീവിത സാഹചര്യത്തിൽ, പ്രശ്നങ്ങൾ നിറഞ്ഞിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു അമ്മേ ഹല്ലേലൂയ, അമ്മേ ബ്ലെസ്സിങ് ആയിട്ട് മാറുന്നത്. അമ്മേ സ്തോത്രം. സന്തോഷമുള്ളവരെല്ലാവരും അതരങ്ങളെ തുറന്ന് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, യേശുവിനെ നമുക്കൊന്ന് ഉയർത്താം. ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ. ഓ യേശു മേലായ നാമം രക്ഷകനേശു രാജാധീരാജൻ ഇമ്മാനുവേ നമ്മോടു കൂടെ സ്തുതിക്കുയോഗ്യൻ ജീവനാഥൻ. ചേർന്ന് പാടാമോ? ഓ യേശു മേലായ നാമം രക്ഷകനേശു രാജാധീരാജൻ ഇമ്മാനുവേ നമ്മോടു കൂടെ സ്തുതിക്കുയോഗ്യൻ ജീവനാഥൻ. ഓ ഇമ്മാനുവേൽ നമ്മോടു കൂടെ സ്തുതിക്കുയോഗ്യൻ ജീവനാഥൻ. എന്തിനാ യേശുവിന് ഇമ്മാനുവൽ എന്ന് പേരിട്ടത്? എനിക്ക് വേണ്ടിയാ. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടിയാ യേശുവിന് ഇമ്മാനുവൽ എന്ന് പേരിട്ടത്. ആ പേരിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ,
ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ. ഇത് വെറുതെ പറയല്ല. പഴയ നിയമത്തിൽ അമേ ആ ദൈവം പെട്ടകത്തിനകത്ത് മാത്രം ചലിച്ച ദൈവം. ഹല്ലേലൂയ. പെട്ടകം കൊണ്ടുവന്നത് മാത്രം ചലിച്ച ദൈവം. പുതിയ നിയമത്തിലെ ദൈവമക്കൾക്ക് പറയാൻ പറ്റും, ഈ ദൈവം പെട്ടകത്തിനകത്തിരിക്കുന്ന ദൈവമല്ല, ഈ ദൈവം ആലയത്തിനകത്ത് മാത്രം ഇറങ്ങി വരുന്ന ദൈവമല്ല, ഈ ദൈവം എന്നോട് കൂടെയുള്ള ദൈവം, എന്നോട് കൂടെ ഇറങ്ങി വരുന്ന ദൈവം. അമേ കുറച്ചുകൂടെ കയറി പറഞ്ഞാൽ, അവൻ എൻ്റെ അകത്ത്, അവൻ എൻ്റെ അകത്ത്. ഇന്ന് രാത്രി യേശു അകത്തുള്ളവരൊക്കെ ഒന്ന് വാകൾ തുറന്ന് സ്തുതിച്ചാട്ടെ. യേശു അകത്തുള്ളവരൊക്കെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്ന ദൈവശക്തി, ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്ന ആരാധനയ്ക്കകത്ത് ചലിക്കുന്ന ആത്മസാന്നിധ്യം അമേ സിബി കൊണ്ടിരുന്നതല്ല, അമേ സിബി ഇറക്കുന്നതല്ല. ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തളങ്ങളിൽ യേശു ഉള്ളത് കൊണ്ട്, നിങ്ങളുടെ അകത്ത് യേശു ഉള്ളത് കൊണ്ട്, ഇന്ന് രാത്രി ആ യേശുവിനെ ചലിക്കുവാൻ നിങ്ങളുടെ ഹാമേ ശരീരങ്ങളെ നിങ്ങൾ വിട്ടുകൊടുക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ കൈകാലുകളെ വിട്ടുകൊടുക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ മനസ്സിനെ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി അവൻ ഈ ആരാധനയ്ക്കകത്ത് അഭിഷേകം ചലിക്കും. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ യേശുവേ. യേശു മേലായ നാമം രക്ഷകനേശു രാജാധിരാജൻ മാനുവേ നങ്ങോടുകൂടെ സ്തുതിക്കുയോഗ്യൻ ജീവനാഥൻ. ഹല്ലേലൂയ. ഓ ഇമ്മാനുവേ നമ്മോടു കൂടെ സ്തുതിക്കുയോഗ്യൻ. ഹല്ലേലൂയ. ജീവനാഥൻ. ഹല്ലേലൂയ. ഓ യേശു സർവാംഗസുന്ദരൻ സ്തോത്രം സ്തുതിക്കെ എന്നും യോഗ്യൻ ഇമ്മാനുവേ ോടുകൂടെ. ഹല്ലേലൂയ. സ്തുതിക്കുയോഗ്യൻ. ഹല്ലേലൂയ. ജീവനാഥൻ. ഓ ഇമ്മാനുവേ നമ്മോടുകൂടെ സ്തുതിക്കുയോഗ്യൻ. ഹല്ലേലൂയ. ജീവനാഥനേ ഇമ്മാനുവേ, ഇമ്മാനുവേ നമ്മോടു കൂടെ. ഹല്ലേലൂയ. സ്തുതിക്കുയോ ജീവനാഥൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ തഴുകിയ കരമാണു നീ, എന്നെ പുലർത്തിയ കരമാണു നീ, എന്നെ നൽകിയ കരമാണു നീ, എന്നെ പുലർത്തിയ കരമാണു നീ,
എന്നെ നടത്തിയ വഴിയാണു നീ, എന്നെ കരുതിയ തണലാണു നീ. മായാത്ത സ്നേഹം, മറയാത്ത സ്നേഹം, അകലാത്ത സ്നേഹം, നീയാണു സ്നേഹം. മായാത്ത സ്നേഹം, മറയാത്ത സ്നേഹം, അകലാത്ത സ്നേഹം, നീയാണു. ഹല്ലേലൂയ. മായാത്ത സ്നേഹം, മറയാത്ത സ്നേഹം, അകലാത്ത സ്നേഹം, നീയാണു സ്നേഹം. ചേർന്ന് പാടാമോ? മായാത്ത സ്നേഹം, മറയാത്ത സ്നേഹം, അകലാത്ത സ്നേഹം, നീയാണു സ്നേഹം. എന്നെ തഴുകിയ കരമാണു നീ, എന്നെ പുലർത്തിയ കരമാണു നീ. എന്നെ തഴുകിയ കരമാണു നീ, എന്നെ പുലർത്തിയ കരമാണു നീ. എന്നെ നടത്തിയ വഴിയാണു നീ, എന്നെ കരുതിയ തണലാണു നീ. എന്നെ നടത്തിയ വഴിയാണു നീ, എന്നെ കരുതിയ തണലാണു നീ. മായാത്ത സ്നേഹം, മറയാത്ത സ്നേഹം, അലങ്ങാത്ത സ്നേഹം, നീയാണു സ്നേഹം. മായാത്ത സ്നേഹം, മറയാത്ത സ്നേഹം, അകലാത്ത സ്നേഹം, നീയാണു. ഹല്ലേലൂയ. മായാത്ത സ്നേഹം, മറയാത്ത സ്നേഹം, അകലാത്ത സ്നേഹം, നീയാണു സ്നേഹം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവരെല്ലാം കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എനിക്ക് വർഷിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അമ്മേ ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വർഷിപ്പിൽ ഞാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, വർഷിപ്പ് തീർന്നിട്ടില്ല, നമ്മൾ ജീവിതമേ വർഷിപ്പാണ്. യേശുവിനുള്ള സ്നേഹത്തിൻ്റെ ആരാധനയാണ്. നമുക്ക് യേശു അപ്പച്ചനോട് എപ്പോഴും സ്നേഹം തോന്നുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആ അപ്പച്ചൻ്റെ കരുതൽ അറിയുമ്പോഴാണ്. ഈ പാട്ട് എഴുതിയ ഒരു കൊച്ചു, നമുക്കറിയാം, ടി ബി അമ്മേ ഹല ജോ അമ്മേ ടിനു ജോർജിൻ്റെ പാസ്റ്ററിൻ്റെ അനിയൻ ചേട്ടൻ, ചേട്ടൻ്റെ മകൻ എഴുതിയ പാട്ടാണ്. ആ കുഞ്ഞ് ജനിച്ചപ്പോഴേ ഒരു ഹല്ലേലൂയ, 9-ാം മാസം എത്തുന്നതിന് മുൻ മാസം തികയാതെ പ്രസവിച്ചൊരു കുഞ്ഞായതുകൊണ്ട് അതിനൊരുപാട് വൈകല്യങ്ങളുണ്ട്. ആ കുഞ്ഞ് അതിൻ്റെ വൈകല്യം ഉള്ളപ്പോൾ തന്നെ ആ കുഞ്ഞ് എഴുതിയ പാട്ടാണ് മായാത്ത സ്നേഹം, മറയാത്ത സ്നേഹം, അകലാത്ത സ്നേഹം, നീയാണ് സ്നേഹം. യൂട്യൂബിലൊക്കെ നോക്കാമെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പം ഇതിൽ പറഞ്ഞ അപ്പം ഇതിൽ പറയാം, എന്നെ തഴുകിയ കരമാണ്. അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ ഒരപ്പനോ അമ്മയ്ക്കോ തഴുകാൻ പറ്റുമോ? പക്ഷേ ആ ഉദരത്തിൽ കിടക്കുമ്പോൾ യേശുവിൻ്റെ കരം പൈതലിനെ തഴുകി, യേശുവിൻ്റെ പരം പൈതലിനെ പുലർത്തി. അമ്മേ ഹല്ലേലൂയ. അതുകൊണ്ടാ പൈതൽ പറയാ, ഇത് മായാത്ത സ്നേഹമാ, ഇത് മറയാത്ത സ്നേഹമാ, ഇത് അകലാത്ത സ്നേഹമാ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നിന്റെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ ഇട്ടേച്ചു പോകുന്ന യേശുവിനെ അല്ല. ഹല്ലേലൂയ. നിന്നെ ആരും സഹായിക്കാനില്ലാത്തപ്പോൾ നിന്നെ കാണാതെ പോകുന്ന യേശുവിനെ അല്ല ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. നമ്മളോട് കൂടെ ഏത് കാരാഗ്രഹത്തിലും, നമ്മളോട് കൂടെ ഏത് അമേ ഹല്ലേലൂയ പത്മോസിലും, ഏത് ഹല്ലേലൂയ അമേ ഫറവോന്റെ അടിമത്തത്തിനകത്തും, അമേ ഏത് അമേ ഹല്ലേലൂയ പാതാളത്തിലും ഇറങ്ങി വരുന്ന ഒരേ ഒരു ദൈവം, അത് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന യേശു എന്ന ദൈവമാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ, ആ യേശുവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുന്നവർ അടങ്ങിയിരിക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്,
അമേൻ ഹല്ലേലൂയ തകർന്നുകൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് പൗലോസ് പറയുക കഴിഞ്ഞ രാത്രി അല്ലെ ഇന്നലെ രാത്രി എൻ്റെ അടുക്കൽ ഒരുവൻ ഇറങ്ങി വന്നു എന്നോട് പറഞ്ഞു പൗലോസേ നീ ഭാരപ്പെടണ്ട നീ ഭാരപ്പെടണ്ട നിനക്ക് മാത്രമല്ല ഈ പടകിനകത്തുള്ള ഒരൊറ്റ കുഞ്ഞുങ്ങൾക്ക് ഒന്നും സംഭവിക്കത്തില്ല എൻ്റെ ഭാഷ ഞാനങ്ങ് പറയുക നമ്മൾ വല്ലതും ആണെങ്കിൽ പോകുമോ ഇങ്ങനെ ഒരു പ്രത്യക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആരെങ്കിലും പോകുമോ അതുമാത്രമല്ല ഗുണ്ടരക്കകത്തിരുന്ന പൗലോസിന്റെ അടുക്കൽ ഇറങ്ങി വന്ന ദൈവം അവൻ നോക്കുമ്പോൾ അമ്മ അരക്കകത്തൊരു വെളിച്ചം ആ വെളിച്ചത്തിൽ നിന്ന് സംസാരിക്കുക അമ്മേ നീ കൈസരുടെ മുമ്പേക്ക് നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഹല്ലേലൂയ നിന്നെ അമ്മ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വാഗ്ദത്തങ്ങൾ കൊടുക്കുവാൻ അമ്മ ഏത് സാഹചര്യത്തിലും ഇറങ്ങി വരുന്ന ഒരേ ഒരു ദൈവം അതിന്ന് രാത്രി നാം ആരാധിക്കുന്ന യേശുവ അമ്മ ഉറപ്പുള്ള ദൈവമക്കളെ കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ചാണ് സന്തോഷിപ്പിച്ചതുകൊണ്ട് അമ്മ ഇന്ന് രാത്രി ഈ വരികൾ ഒന്ന് രണ്ട് വരികളുടെ പാടിയിട്ട് നമ്മൾ കരങ്ങളടിച്ചു ആരാധിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമ്മ ഹല്ലേലൂയ അതിന്റെ അടുത്ത സ്റ്റാൻസിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്നെ ഉയർത്തിയ കരമാണ് നീ എന്നെ പുണർന്നതാം മുഖമാണ് നീ എന്നെ സ്നേഹിച്ച പ്രാണനാണ് നീ എന്നെ ഉയർപ്പിച്ച ബലമാണ് നീ എന്നെ ഉയർത്തിയ കരമാണ് നീ എന്നെ പുണർന്നതാം മുഖമാണ് നീ എന്നെ ഉയർത്തിയ കരമാണ് നീ എന്നെ പുണർന്നതാം മുഖമാണു നീ എന്നെ സ്നേഹിച്ച പ്രാണനാണു നീ എന്നെ ഉയർപ്പിച്ച ബലമാണു നീ മായാത്ത സ്നേഹം മറയാത്ത സ്നേഹം പാടാൻ പറ്റുമോ ചേർന്ന് പാടാമോ അകലാത്ത സ്നേഹം ണു മായാത്ത സ്നേഹം മറയാത്ത സ്നേഹം അകലാത്ത സ്നേഹം നീയ കരകൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ അമ്മേ ഹല്ലേലൂയ രാത്രി അമ്മേ ഒരുപാട് സമയം ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇന്ന് രാത്രി നമ്മൾക്ക് ഹല്ലേലൂയ സമയത്തിൻ്റെ പരിധി മൂലം ഇന്ന് രാത്രി നമ്മൾ ഹല്ലേലൂയ വേഗത്തിൽ നമ്മൾ കരങ്ങളടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ ആഗ്രഹം സന്തോഷമുണ്ടോ ആരാധിക്കാൻ ഹല്ലേലൂയ ഇന്ന് രാത്രി സന്തോഷമുള്ളവരോട് ചേർന്ന് നമുക്കറിയാവുന്ന ഒരു പഴയ പാട്ട് പാടി തീർന്ന് കരങ്ങളെ അടിച്ചു പാടി നമുക്ക് അല്പസമയം അന്യഭാഷകളിൽ കർത്താവിനെ ആരാധിക്കാം അന്യഭാഷ പറയാൻ എനിക്കറിയാം ഈ സഭയിൽ ആർക്കും അന്യഭാഷ പറയാൻ മടിയുള്ളവരായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം പ്രിയ അമ്മേ സ്തോത്രം മുൻസി പാസ്റ്റർ ഹല്ലേലൂയ അമ്മേ സ്തോത്രം ആരാധനയ്ക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കർത്തൃദാസനാണ് അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മൾ ചേർന്ന് കരങ്ങളെ തട്ടി പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവകരങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും വളരെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേ ഹല്ലേലൂയ
ആരാധനയ്ക്കു യോഗ്യനേ എന്നെ നിങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ എന്നെ നിങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഹല്ലേലൂയ. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിയിൽ ആരാധിക്കാം കർത്താവിനെ സ്തുതിച്ചിടുന്ന. ആത്മാവിയിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്ന. ആരാധനയ്ക്ക് യോഗ്യനെ ഇന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നു. ആരാധനയ്ക്ക് യോഗ്യനെ ഇന്നെ ആരാധിച്ചിടുന്നതാ. പാവത്താൽ നിറയപ്പെട്ട എന്നെ പാണിയാൽ പിടിച്ചെടുത്തു. ഹല്ലേലൂയ. ഓ പാവനാ നീണം തന്നു പാപത്തിൻ കറ പൊക്കി രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിലാരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിലാരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനെ ഇന്നെ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ ഇന്നെ ആരാധിച്ചി. ഹല്ലേലൂയ. ഓ വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിന്മക്കൾ കൂടിയിരുന്നോ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിന്മക്കൾ കൂടിയിരുന്നോ. മധ്യേ വന്ന അനുഗ്രഹം ചെയ്തിടാമെന്നൂര ചെയ്തവൻ നീ മാത്രമേ. ഇന്നെ ഞങ്ങൾ ആത്മാവിലാരാധിക്കും. ചെയ്തവൻ നീ മാത്രമേ. ഇന്നെ ഞങ്ങൾ ആത്മാവിലാരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നെ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെ. ചേർന്ന് പാടാമോ? സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നെ യേശുവൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമാകുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാമത്യൽഭൂതങ്ങളാലെന്റെ ദൈവം എന്നെ നടത്തുന്നു. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നെ യേശുവൻ കൂടെയുള്ള. ആമേൻ പറയാമോ? ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നെ യേശുവൻ കൂടെ. ഓ ജീസസ്, ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നെ യേശുവൻ കൂടെയുള്ള. സന്തോഷത്തോടെ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നെ യേശുവൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും എല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും എല്ലും കുലുങ്ങുകയില്ല ഇനി.
ബുദ്ധിക്കരീതമിയ സമാധാനം നീ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. ഓ ബുദ്ധിക്കരീതമിയ സമാധാനം നീ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. അതുകൊണ്ട് സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയാ. ഓ സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ യേശുവൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയാ. വിശ്വാസത്തോടെ സാധ്യമേ എല്ലാം എന്നെ യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായിരിക്കുന്നുമില്ല നിശക്തനാക്കുന്ന മുഖാന്തിരം. ഓ അസാധ്യമായിരിക്കുന്നുമില്ല നിശക്തനാക്കുന്ന മുഖാന്തിരം. ബുദ്ധിക്കരീതമദ്യുതങ്ങളാലും എന്നെ നടത്തുന്നു. ബുദ്ധിക്കരീതമദ്യുതങ്ങളാലും എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എന്റെ യേശുവൻ കൂടെയുള്ള. ഓ ശകരാബല. സാധ്യമേ എല്ലാം സാധ്യമേ എന്റെ യേശുവൻ കൂടെയുള്ള. രാത്രി ഒരുറപ്പ് നമ്മുടെ അകത്തളങ്ങളെ ചലിക്കണേ. വിശ്വാസത്തിന്റെ ഉറപ്പ് ഇന്ന് രാത്രി നമ്മുടെ അകത്തളങ്ങളെ ചലിക്കണേ. അമ്മേ അസാധ്യങ്ങളെ നോക്കി ഇന്ന് രാത്രി ആത്മാവിൽ എത്ര പേര് വിളിച്ചു പറയും എന്റെ യേശുവിന്റെ ഒരു കൂടെയുണ്ടെങ്കിൽ അമ്മേ സകല അസാധ്യങ്ങളും അമ്മേ അത് സാധ്യമാണ്. അന്യഭാഷകളിൽ രാത്രി ആരാധിക്കുവാൻ അമ്മേ വരം ലഭിച്ചവർ രാത്രി അന്യഭാഷകളിൽ കർത്താവിനെ ആരാധിച്ചാട്ടെ. അമ്മേ ഹല്ലേലൂയാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുമ്പോ നാം ആരാധിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല ഇന്ന് രാത്രി ദേശത്തിന് മേൽ ദൈവത്തിന്റെ കരം ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. അധികാരങ്ങളവേൽ നിനക്കെതിരെ എഴുന്നേൽക്കുന്ന ദേശാധിപതികളവേൽ അമേ വാഴ്ചകളവേൽ അമേ അന്ധകാര വ്യാപാരങ്ങളവേൽ ഇന്ന് രാത്രി ആത്മശക്തി ചലിച്ചു കൊണ്ടിരിക്കുക. ഇതിനാ
ഒരു കണ്ണും മധു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും മധു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. അങ്ങേക്കാ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ, അങ്ങേക്കാ അകരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി പാടാമോ? വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. താങ്ക് യു പാസ്റ്റർ, ഹല്ലേലൂയ, താങ്ക് യു, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ ഈ ഭാഗ്യകരമേറിയ നല്ല അവസരം ലഭ്യമായതോർത്ത് നമ്മുടെ കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും അൺമ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നു, എല്ലാവരും മ്യൂട്ടാക്കുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവ സന്നിധിയിൽ അടയ്ക്കാം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ല സാവകാശമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, കർത്താവിനാരാധന അർപ്പിക്കുവാനുള്ള നല്ല സാവകാശം. ഈ നല്ല ഈ ചൊവ്വാഴ്ചയിൽ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങി ദൈവത്തെ ആരാധിച്ച ഈ സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ ശക്തി എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവർ, അനുഭവിച്ചവർ കരമുയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ പാസ്റ്റർ സിബി, ആമേൻ, കർത്താവിൻ്റെ നിയോഗത്തോടുകൂടെ ദൈവിക പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ദൈവത്തെ താൻ ആരാധിച്ച ആ സന്ദർഭത്തിൽ തന്നോടൊപ്പം ഇരുന്നാണ് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിഞ്ഞത്. കർത്താവിനാൽ വളരെ ഉപയോഗപ്രദമായ പ്രിയ ദൈവദാസൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ഒരുമിച്ച് അല്പസമയങ്ങൾ ദൈവത്തെ ആരാധിപ്പാൻ ഈ സാവകാശം ലഭ്യമായതിന് പ്രിയ ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. ദൈവം ദൈവദാസനെ ധാരാളമായി അനുഗ്രഹിക്കുകയും വീണ്ടും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനുള്ള ദൈവത്തെ ആമേൻ മഹത്വപ്പെടുത്തുവാനുള്ള സാവകാശം ലഭ്യമാകട്ടെ എന്ന് ആമേൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. ആമേൻ. ദൈവാകരത്തിൽ നമുക്ക് നമ്മെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് നാം ദൈവസന്നിധിയിലായിരിക്കുകയാണ്. വലിയ കാര്യം പ്രതീക്ഷിച്ചാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. കർത്താവിൻ്റെ ശബ്ദം ലഭ്യമാകേണ്ടതിന് വേണ്ടി നാം വളരെ പ്രതീക്ഷയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപൂർണ്ണമാകേണ്ടതിന് വേണ്ടി ദൈവാകരത്തിൽ നമുക്ക് നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരത്തിൽ നാം നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ അന്നമ്മ ജോർജ് ആൻറ്റി ഇപ്പോൾ യോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ദൈവം സഹായിക്കണം. കത്തലാസന്മാരെ അനുഗ്രഹിക്കണമേ, കൂടിയിരിക്കുന്ന എല്ലാവരെയും കത്താവ് അനുഗ്രഹിക്കണം. ദേവശബ്ദം എന്ന് രാത്രിയാടങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവം താഴ്ത്തി ഏൽപ്പിക്കുന്ന പാലൊന്നുമില്ല കത്താവ്, അനുഗ്രഹിക്കണമേ. എത്രത്തോളം സ്നേഹിച്ച ദൈവത്തിന് ആശ്വാസം, അതിലെല്ലാം നമ്മയ്ക്ക് ആശ്വാസം കത്താവ്. ഹാലലൂയ, കത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നപ്പ അനുഗ്രഹിക്കും. കർത്താവ് പ്രാർത്ഥന കേട്ടതോർത്ത് കരമുയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവിൻ്റെ വിലപ്പെട്ട നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും മനോഹരമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സാവകാശത്തിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, പ്രത്യേകമായി മീറ്റിംഗായി ഇങ്ങനെ കൂടി വരുവാനുള്ള നല്ല സാവകാശം കർത്താവ് നൽകിയിരിക്കുന്നല്ലോ. വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലാകുവാനും കഴിയും. ഒരു ദൈവജന ഭാഗം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കുവാനുണ്ട്. ആമേൻ. തക്ക സമയത്ത് തന്നെ ദൈവദാസനും ആമേൻ സമയം കൈമാറുകയും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ നമുക്ക് ലഭ്യമാകുകയും ചെയ്യും. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8:18 ഇങ്ങനെയാണ്: അപ്പോസ്തോലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധ ആത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോസ്തോലന്മാർ, ഇതിൻ്റെ 14 മുതൽ വായിച്ചു വരുമ്പോൾ നമുക്ക് ശ്രദ്ധേയമായ ഭാഗം കാണുവാനും കഴിയുന്നുണ്ട്. നമുക്ക് ഈ മീറ്റിങ്ങിൽ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് എന്ന ഈ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഓരോ വ്യക്തികളിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടിയും, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്തവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന് വേണ്ടിയും, ആമേൻ, കർത്താവിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉള്ളവർ ആമേൻ ദൈവിക നാമമഹത്വത്തിന് വേണ്ടി മൂർച്ചയുള്ള ആയുധമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടിയും, ആമേൻ, വിവിധ തടസ്സങ്ങളുടെ നടുവിൽ നിൽക്കുന്നവർ ആത്മാവിൽ ശക്തിപ്പെട്ട് തുറക്കപ്പെട്ട വാതിലിലൂടെ പ്രവേശിക്കപ്പെടേണ്ടതിന്, അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ ആമേൻ അപ്പോസ്തോലന്മാരുടെ അപ്പോസ്തോല പ്രവൃത്തികളിൽ പൈറ്റന്മാരുടെ നടുവിൽ നടന്നതുപോലെ ഈ അന്ത്യകാലഘട്ടത്തിൽ നടക്കേണ്ടതിന് വേണ്ടി നാം ഒരുങ്ങപ്പെടേണ്ടതിന് വേണ്ടിയാണ് നാം ഈ പ്രത്യേകമായ മീറ്റിംഗ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആമേൻ. സ്തോത്രം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ലിങ്കുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് പ്രവേശിക്കുവാൻ പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് പ്രേരണ നൽകുന്നത്. നിങ്ങൾ പ്രവേശിക്കുന്നത് നിശ്ചയമായി നിങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമാകും. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പരിശുദ്ധ ആത്മാവിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിനും ദൈവിക വിടുതൽ പ്രാപിക്കുന്നതിനും കാരണമായി തീരും. അതുകൊണ്ട് അങ്ങനെ വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവേ, ആമേ, ഞാനൊരു സൂം മീറ്റിങ്ങിലാണ് അല്ലെങ്കിൽ യൂട്യൂബ് ലൈവിലാണ് ഞാൻ ഇരിക്കുന്നത് എങ്കിലും കർത്താവേ, എന്നെ സ്പർശിക്കണമേ, എന്നോട് സംസാരിക്കണമേ, അങ്ങയുടെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ, ആമേൻ, അങ്ങയുടെ ശക്തി എൻ്റെ മേൽ പകരണമേ, പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ എന്നൊക്കെയുള്ള നല്ല പ്രാർത്ഥനയോടുകൂടെ സമർപ്പിതരായിട്ട് ദൈവസന്നിധിയിലിരുന്നാൽ കഴിഞ്ഞ നാളുകൾ നമ്മുടെ മീറ്റിങ്ങുകളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പ്രാപിച്ചവർ സാക്ഷ്യവാചകങ്ങൾ ഓർപ്പിക്കുന്നത് പോലെ നിങ്ങൾക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിയായി ദൈവസന്നിധിയിൽ മാറുവാൻ കഴിയും. ഇവിടെ 14 മുതൽ വായിച്ചു വരുമ്പോൾ അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തോലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ ദൈവവചനം കേട്ട് വിശ്വസിച്ച് നിൽക്കുന്നവരാണ്, പക്ഷേ പരിശുദ്ധ ആത്മാവിൽ അവർ നിറയപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവവചനം കേട്ട് ആമേൻ ആവേശത്തോടുകൂടെ ആർത്തിയോടുകൂടെ താല്പര്യത്തോടുകൂടെ നിൽക്കുന്ന ആമേൻ ആ ഒരു കൂട്ടം ആളുകളുടെ മേൽ പരിശുദ്ധ ആത്മാവ് കൈമാറ്റം ചെയ്യേണ്ടതിന് വേണ്ടി ആമേ നിയോഗിതരായി പത്രോസിനെയും യോഹന്നാനെയും അവിടേക്ക് അയക്കുകയാണ്. അവർ വന്നിട്ട് അവരുടെ മേൽ അവൻ കൈവയ്ക്കുകയാണ്. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ആമേൻ. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവിൽ ലഭിച്ചത് ശിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്ന് ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരയണമെന്ന് പറഞ്ഞു. ആമേൻ. ശ്രദ്ധേയമായ വചനഭാഗമാണ്. ആമേൻ. പത്രോസും യോഹന്നാനും കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു കൂട്ടം ആളുകളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആമേൻ. ദൈവിക കൽപ്പനയായ സ്നാനം സ്വീകരിച്ച് ദൈവവചനം അനുസരിച്ച് നിൽക്കുന്ന ആമേൻ ആ ഒരു കൂട്ടം ആളുകളുടെ മേൽ പരിശുദ്ധാത്മാവിനെ കൈമാറ്റം ചെയ്യേണ്ട സമയമായി എന്നുള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ടൈം ആയതുകൊണ്ട്, അവരതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരായതുകൊണ്ട് ആമേൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവരുടെ തലയിൽ കൈവയ്ക്കേണ്ടതിന് വേണ്ടി ആമേൻ അധികാരം പകർന്ന് നിയോഗം പകർന്ന് രണ്ടുപേരെ അയക്കുകയാണ്. അതാണ് പത്രോസും യോഗന്നാനും. പത്രോസും യോഗന്നാനും വന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ആമേൻ. ആ പരിശുദ്ധാത്മാവ് എന്ന ദാനം അവർക്ക് സൗജന്യമായി ലഭിക്കുകയാണ്. അവര് ആവേശത്തോടുകൂടെ ഇരുന്നത് കൊണ്ട് ആമേൻ ദൈവിക കൽപ്പനകൾ അനുസരിച്ചിരുന്നത് കൊണ്ട്
പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭ്യമാകുകയാണ്. പ്രിയപ്പെട്ടവരെ, ആമേ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, ആമേ, നിങ്ങൾ സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്ത, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, സമർപ്പിതരായി പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നാൽ, സാഹചര്യങ്ങൾ നോക്കാതെ, നിറം നോക്കാതെ, ജാതി നോക്കാതെ, പണം നോക്കാതെ, കർത്താവ് തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുവാനിടയാകും. ഈ മീറ്റിംഗിലും കർത്താവിനത് പകരുവാൻ ആഗ്രഹമുണ്ട്. ആമേൻ. സ്തോത്രം. അതിൽ വിശ്വസിക്കുന്നവര് കരമുയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ ഇവർ ഈ അധികാരത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ കണ്ടുകൊണ്ട് നിന്ന ഷിമോൻ, ഷിമോൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവൻ കൈവയ്ക്കുന്നു, പരിശുദ്ധാത്മാവിൽ അവർ നിറയുന്നു. ഓരോരുത്തരുടെ മേൽ അപ്പോസ്തോലന്മാർ കൈവയ്ക്കുന്നു, അവൻ കൈവപ്പ് ലഭിക്കുന്നവര് അവൻ പ്രത്യേകമായ ഒരു ശക്തിയാൽ നിറയപ്പെട്ട് അവരൊരു വശം കൈയടിക്കുന്നു, അവരൊരു വശം തുള്ളുന്നു, അവരൊരു വശം ചാടുന്നു, അവരൊരു വശം നൃത്തം ചെയ്യുന്നു, അവരൊരു വശം മറുഭാഷകൾ പറയുന്നു. പരിശുദ്ധാത്മാവിൽ അമേൻ അവർ നിറയപ്പെടുമ്പോൾ അമേൻ ഇതങ്ങനെ സംഭവിക്കുന്നു. കൈവയ്ക്കുമ്പോൾ അവര് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയാണ്. കൈവയ്ക്കുമ്പോൾ അമേൻ ദൈവശക്തിയുടെ കൈമാറ്റം നടക്കുകയാണ്. അധികാരത്തോടുകൂടെ അധികാരം പ്രാപിച്ചവൻ, ദൈവകൃപയുള്ളവൻ കൈവച്ചാൽ, കയറി ഇടപെട്ടാൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ ചലനം സംഭവിക്കുവാനിടയാകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവൻ കൈവച്ചാൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമോ? അവൻ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ സൂം മീറ്റിംഗിൽ നാം ഇരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? പരിശുദ്ധാത്മാവിന് എനിക്ക് ലഭ്യമാകുമോ? പരിശുദ്ധാത്മാവിൽ എനിക്ക് ബലപ്പെടാൻ കഴിയുമോ? എനിക്ക് ആരാധിക്കുവാൻ കഴിയുമോ? ആരാധിക്കാൻ താല്പര്യമുള്ളവർക്ക് എവിടെ ഇരുന്നാലും ദൈവത്തെ ആരാധിപ്പാൻ കഴിയും. ആമേൻ. പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്ക് എവിടെ ഇരുന്നാലും പ്രാർത്ഥിക്കുവാനും കഴിയും. പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ സമർപ്പണമുള്ളവർക്ക് ഏത് മീറ്റിംഗിന്റെ അകത്തും പ്രാർത്ഥനയോടുകൂടെ ഇരുന്നാൽ ആമേൻ കർത്താവ് അവരുടെ മേലത് പകരുവാനിടയാകും. ഇന്ന് ഈ രാത്രിയിൽ പ്രിയരെ, വിശ്വാസത്തോടുകൂടെയാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ, നിങ്ങളിരിക്കുന്ന റൂമിന്റെ അകത്ത് നിങ്ങളുടെ മേൽ ആമേൻ പരിശുദ്ധാത്മാവിനെ പകരുവാൻ, നിങ്ങളെ ഒന്ന് ശക്തിപ്പെടുത്താൻ കർത്താവിന് നല്ല ആഗ്രഹമുണ്ട്. വിശ്വസിക്കുന്നവർ രണ്ട് കാര്യങ്ങളും അടിച്ച് ശക്തിയോടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഷിമോന്റെ ഹൃദയത്തിലെ ചിന്ത എന്താണെന്നറിയാമോ? ഈ അധികാരം ലഭിച്ചാൽ നല്ലതാണ്, ആമേൻ, ആരുടെയെങ്കിലും തലയിൽ കൈവച്ചാൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. ഷിമോൻ ഇത് കണ്ണിൽ കാണുകയാണ്, കൈവയ്ക്കുന്നു, പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. അപ്പോൾ ഇത് നല്ല കാര്യപരിപാടിയാണെന്ന് ഷിമോന് മനസ്സിലായിട്ട് ഷിമോൻ ചെയ്യാൻ ആഗ്രഹിച്ചത്, തൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്, ഈ പണം കൊണ്ടേ അവർക്ക് കൊടുത്തിട്ട് ഈ അധികാരത്തെ ഒന്ന് വാങ്ങിയെടുക്കാം, ഈ പണം കൊടുത്തിട്ട് ഈ അധികാരത്തെ വാങ്ങിയെടുക്കാം. വാങ്ങിയെടുത്തിട്ട് തൻ്റെ മനസ്സിലെ ചിന്ത എന്തായിരിക്കും? 100% തൻ്റെ മനസ്സിലെ ചിന്ത എന്താണെന്നറിയാമോ? ഇതുകൊണ്ടൊരു ബിസിനസ് നടത്തണം, ഇതൊരു നല്ല പരിപാടിയാണല്ലോ. ആമേൻ. പണം സമ്പാദിക്കാൻ പറ്റുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പദവി ലഭിക്കുന്നതുമായ ഒരു കാര്യമാണ്. ആമേൻ. ഈ കൃപയുണ്ടെങ്കിൽ, ഈ അധികാരമുണ്ടെങ്കിൽ പണം കൊണ്ട് വാങ്ങാമെന്ന് കരുതി. പക്ഷേ ഇന്ന് ഞാൻ വിശ്വാസത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ പ്രിയരെ, നിങ്ങളുടെ ഒരു ദൂത് പറയുന്നേ, പണം കൊണ്ട് ദൈവകൃപ വാങ്ങിയെടുക്കുവാൻ കഴിയില്ല. പണം കൊണ്ട്, കഴിവ് കൊണ്ട് ദൈവിക അഭിഷേകം വാങ്ങിയെടുക്കുവാൻ കഴിയില്ല. നല്ല വിദ്യാഭ്യാസം കൊണ്ട് ദൈവിക അഭിഷേകവും അധികാരങ്ങളും കൃപാവരങ്ങളും പ്രാപിച്ചെടുക്കുവാൻ കഴിയില്ല. ദൈവിക കൃപകളെ, ദൈവിക അധികാരത്തെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിതരായിരുന്ന് കർത്താവേ എന്നുറക്ക വിളിക്കുന്നവരുടെ മേൽ തൻ്റെ ആത്മാവിനെ, തൻ്റെ ശക്തിയെ, തൻ്റെ അധികാരത്തെ സൗജന്യമായി പകരാൻ ദൈവം ശക്തനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ കാലഘട്ടത്തിലുമുണ്ട്. ഷിമോനെ പോലെയുള്ള ആളുകൾ ഈ കാലഘട്ടത്തിലുമുണ്ട്. അതിൻ്റെ നല്ല പഠനത്തിലേക്കും വിശദീകരണത്തിലേക്കും പോയാൽ നല്ലതാണ്, പക്ഷെ ഞാൻ അവിടേക്ക് കയറി പോകുന്നില്ലേ. ഇത് പണം കൊടുത്തു വാങ്ങുകയാ, ഈ അധികാരം അല്ലെങ്കിൽ കൈവച്ചാൽ അഭിഷേകം പ്രാപിക്കുന്ന കൃപ പണം കൊടുത്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറഞ്ഞാലേ, ഈ അധികാരം പണം കൊടുത്തു വാങ്ങുകയാണ്. അങ്ങനെയല്ല ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. പലരും അധികാരം പണം കൊടുത്ത് കഴിവുകളും തന്ത്രങ്ങളും ഉപയോഗിച്ച് വാങ്ങി കാര്യപരിപാടികൾ ചെയ്യുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല.
ആ ഉണ്ടോ? അപ്പോൾ ഈ അധികാരം ലഭിച്ചാൽ എനിക്ക് കുറെ ആളുകളുടെ മുമ്പിൽ ആമേൻ വളരെ വില കിട്ടും. ആമേൻ ഒത്തിരി ആളുകളുടെ തലയിൽ എനിക്ക് കൈവയ്ക്കാം. ആമേൻ അതിനുള്ള അധികാരം കിട്ടും. പരിശുദ്ധാത്മാവിനെ പകരാം. ഇതെങ്ങനെയാ ശിമോൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നത്? ശിമോൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാലി മടക്കി പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആമേൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിതമാക്കിയിട്ട് പ്രാപിക്കാനല്ല. ആമേൻ ദൈവവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ കയ്യിലിരിക്കുന്ന പണം കൊണ്ട് ആമേൻ കഴിവ് കൊണ്ട് ഈ കൃപ ഈ അധികാരം വാങ്ങിയെടുത്തിട്ട് മറ്റുള്ളവരുടെ മേൽ വാഴാനും മറ്റുള്ളവരുടെ മേൽ കൈവയ്ക്കാനും അധികാരം ആമേൻ അധികാരത്തിന്റെ പദവി അലങ്കരിക്കുവാനും പലരും ആഗ്രഹിച്ച് ഈ കാലഘട്ടത്തിൽ പലരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല. ശിമോനെ നിന്റെ ഈ കാര്യപരിപാടിയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവം പ്രസാദിക്കുന്ന എവിടെയാണ്? ദൈവം പ്രസാദിക്കുന്നത് പത്രോസിനോടും യോഹന്നാനോടും ചോദിച്ചാൽ പറയും, ഇത് ഞങ്ങൾക്ക് ലഭിച്ചത് ആമേ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ ആമേ ഞങ്ങളുടെ ആമേൻ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ അല്ല, ഇത് ഞങ്ങൾക്ക് ലഭിച്ചത് മാളിക മുറിക്കകത്ത് കയറി ദൈവ ശബ്ദം കേട്ട് മാളിക മുറിക്കകത്ത് കയറി ആമൻ പലതും വേണ്ട എന്ന് വെച്ച് ദൈവ സന്നിധിയിൽ മുഴങ്കാലും മടക്കി ആമേൻ നിലവിളിച്ചപ്പോൾ ആമേ ഞങ്ങളെ തന്നെ താഴ്ത്തിയപ്പോൾ ഞങ്ങൾ സമർപ്പിതരായപ്പോൾ പണം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാമന ഇല്ല, ഞങ്ങൾക്ക് കഴിവില്ല, പ്രാപ്തിയില്ല. എന്നാൽ സമർപ്പിതരായി ദൈവ സന്നിധിയിൽ മാളിക മുറിക്കകത്തിരുന്നപ്പോൾ ഞങ്ങളെ അറിഞ്ഞ് ഞങ്ങളുടെ മേൽ സൗജന്യമായി പകർന്ന ഒരു അഭിഷേകമാണിത്, ഒരു കൃപയാണിത്. ആ കരം വെപ്പിനകത്ത് ദൈവ പ്രസാദമുണ്ട്. ശിമോന്റെ കയ്യിലേക്ക് ആമേ ഈ ആമേ പണം മേടിച്ചിട്ട് ഈ അധികാരം കൊടുത്തിരുന്നെങ്കിൽ ശിമോൻ കൈവെക്കുന്ന ഒറ്റ ഒരുത്തൻ അനുഗ്രഹിക്കപ്പെടത്തില്ല. ശിമോൻ കൈവയ്ക്കുന്ന ഒറ്റ ഒരുത്തൻ ഗുണം വരത്തില്ല. ശിമോൻ കൈവെക്കുന്ന ആമേൻ ഒറ്റ ഒരാൾ ആമേ ദൈവ പദ്ധതിയിലേക്ക് തിരിയില്ല, ദൈവപ്രസാദമായി മാറില്ല. കാരണം എന്താണ്? അത് പണം കൊടുത്തു വാങ്ങുകയാണ്. മറ്റേതോ അത് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാപിച്ച ഭക്തന്മാരുടെ കൈവപ്പാണ്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, പ്രിയരെ ഒരു വലിയ കട്ടിയേറിയ ദൈവശക്തി ആമൻ നിങ്ങളുടെ മേൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? നിനക്ക് കഴിവില്ല, നിനക്ക് പ്രാപ്തിയില്ല, ആമേൻ നിനക്ക് ബലമില്ല, ആമേൻ നിനക്ക് ആമേൻ പണമില്ല. ഭാരപ്പെടണ്ട, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, മാളിക മുറിക്കകത്ത് കയറിയിരിക്കുന്നവരുടെ മേൽ തക്ക സമയത്ത് ശക്തി പകർന്ന് അഭിഷേകം പകർന്ന് ചിലരൊക്കെ അതിശയിച്ചു പോകത്തക്ക നിലയിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈ നാളുകൾ ദൈവം ഉപയോഗിക്കുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ രണ്ട് കാര്യങ്ങൾ മടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറ. ഹാലലൂയ. അതുകൊണ്ട് ഈ നാളുകൾ ആമേൻ പ്രയോജനപ്പെടാനുള്ള നാളുകൾ, ഈ നാളുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള നാളുകൾ. അതുകൊണ്ട് ശിമോനെ പോലെ ചിന്തിക്കാതെ പത്രോസിനെ പോലെ യോഹന്നാനെ പോലെ ആമേൻ ദൈവശബ്ദം കേട്ട് ആമേൻ ഈ ദിവസങ്ങളിൽ കർത്താവിനോടൊപ്പം ഇരുന്ന് കർത്താവിൻ്റെ കൂടെ നടന്ന് ആമേൻ കർത്താവിൻ്റെ ശക്തിയെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അധികാരങ്ങളെ പ്രാപിച്ച് കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ ഒരു നിമിഷം കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ ദൂതിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ച് കർത്താവേ ഈ രാത്രി അങ്ങയുടെ സന്നിധി ഞാൻ ഇരിക്കുന്നു. ആമേൻ എൻ്റെ എന്നോട് സംസാരിച്ച ഈ വചനം ആമേൻ ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. ഒന്ന് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപിതാവേ അങ്ങയുടെ പുത്രന്റെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഒരു ശിമോനെ പോലെ തന്ത്രങ്ങളിലൂടെ പണം കൊടുത്ത് അധികാരവും ദൈവകൃപയും പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ പോലെയാകാതെ കർത്താവേ അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയുടെ സന്നിധിയിൽ ആമേൻ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ സമർപ്പിതരായി ഈ നാളുകളിൽ പുതിയ കൃപ പ്രാപിച്ച് പുതിയ അഭിഷേകം പ്രാപിച്ച് അനവധി ആളുകൾക്ക് ഉപയോഗപ്രദമായി മാറുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ അങ്ങയുടെ ശക്തി അങ്ങയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരുന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അന്ത്യകാലഘട്ടത്തിന്റെ ഉണർവിന്റെ ഭാഗമാക്കി അങ്ങ് ഞങ്ങളെ നിർത്തുമാറാകണമേ. ആമേൻ ദൈവകരത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ തുടർന്ന് ഞങ്ങളോട് ശുശ്രൂഷിക്കുന്ന
ദൈവദാസനെ ദൈവഗ്രഹത്തിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേൻ. പരിശുദ്ധ ആത്മാവിന്റെ പൂർണ്ണ നിയോഗത്തോടുകൂടെ ഞങ്ങളുടെ നടുവിൽ അയച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയ ദൂതുകൾ, ഞങ്ങൾക്ക് വേണ്ടിയ ആലോചനകൾ, വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആമേൻ പുറപ്പെടുവിക്കുമാറാകണമേ. ശക്തിയോടെ ഇന്ന് രാത്രി വീണ്ടും അവിശ്വത്തിനെ ഉപയോഗിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളും ഏകാഗ്രതയോടുകൂടെ, ഭയത്തോടുകൂടെ, പറ്റിയോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് ആമേൻ ദൈവിക വിടുതൽ പ്രാപിപ്പാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ. ദൈവകരത്തിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അമ്മേ, കർത്താവിന്റെ വിലപ്പെട്ട നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും മനോഹരമായിരിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. അമ്മേൻ, ഈ ചൊവ്വാഴ്ചയും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടി വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവിക സാന്നിധ്യവും ദൈവിക അഭിഷേകവും അനുഭവിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് സാവകാശം നൽകി. അമ്മേൻ സ്തോത്രം. അതുമാത്രമല്ല, അമ്മേൻ പ്രാർത്ഥിപ്പാൻ ദൈവം സാവകാശം നൽകി. അമ്മേ ദൈവജന ലഘു ചിന്ത കേൾക്കുവാൻ ദൈവം സാവകാശം നൽകി. വീണ്ടും വളരെ പ്രാർത്ഥനയോടുകൂടെ നാം ദൈവ സന്നിധിയിലാകുക. അമേ, നമ്മുടെ യോഗ വിവരങ്ങളൊന്ന് വേഗത്തിൽ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും 10 മണി മുതൽ അമേൻ 12:30 വരെ നമുക്ക് വിശുദ്ധ സഭായോഗമുണ്ട്. അമേൻ ചർച്ചിലും യോഗമുണ്ട്. അതേ സമയത്ത് ഈ സെയിം ലിങ്കിൽ നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് സഭായോഗം നിങ്ങൾക്ക് കൂടുവാൻ കഴിയും. എല്ലാ ഞായറാഴ്ചകളിലും 6 മണി മുതൽ അമേൻ 9 മണി വരെ അമേൻ കിഡ്സ്, ജൂനിയേഴ്സ്, സീനിയേഴ്സ് 3 ക്ലാസ്സുകൾ തിരിച്ച് കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ നടക്കുന്നു. അമേൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപയുള്ള സഹോദരി സഹോദരന്മാർ ദൈവജനം പഠിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ അതിലേക്ക് പ്രവേശിപ്പിക്കുവാനായി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇതേ സമയത്ത് 7:30 മുതൽ 9:30 വരെ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ആരാധന ലീഡ് ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നു. എല്ലാ ബുധനാഴ്ചകളിലും 8 മണി മുതൽ 9:30 വരെ വൈകിട്ട് അനുഗ്രഹിക്കപ്പെട്ട ലേഡീസ് മീറ്റിംഗ് നടക്കുന്നു. നാളെ ആ യോഗമുണ്ട്. 8 മുതൽ 9:30 വരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിമാർ ശുശ്രൂഷിക്കുന്നു. ഈ സെയിം ലിങ്കിൽ മീറ്റിംഗിൽ സഹോദരിമാർക്കും സഹോദരന്മാർക്കുമൊക്കെ പ്രവേശിക്കുവാൻ കഴിയും. എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് 8 മുതൽ 9:30 വരെ പ്രത്യേകമായ പ്രാർത്ഥനയും ആരാധനയും വചന ശുശ്രൂഷയും നടക്കുന്നു. സെയിം ലിങ്കിൽ പ്രവേശിക്കുവാൻ കഴിയും. യോഗം നിങ്ങൾക്ക് കൂടുവാൻ കഴിയും. അങ്ങനെ ഈ ഞങ്ങളുടെ യോഗ വിവരങ്ങൾ ഇതാണ്. യോഗങ്ങൾ ടൈമുകൾ ഓർത്തിരിക്കുകയും സെയിം ലിങ്കിൽ പ്രവേശിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ കൂടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളവർ നിങ്ങളുടെ മുമ്പിൽ എത്തപ്പെട്ടിരിക്കുന്ന ലിങ്കുകളിലോ പോസ്റ്ററുകളിലോ പ്രയർ ലൈൻ നമ്പറുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ മുഖവര പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് രാത്രി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അമേ നമ്മെ ശുശ്രൂഷിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവദാസനെ പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അമേൻ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ അമേൻ എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾക്ക് അമേൻ ഒരേ മീറ്റിങ്ങുകളിൽ പല ദിവസങ്ങളിലായിട്ടൊക്കെ ആണെങ്കിലും ഒരേ മീറ്റിങ്ങുകളിൽ ശുശ്രൂഷിപ്പാനുള്ള സാവകാശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. എങ്കിലും ആമേൻ കർത്താവിൽ ഒരാത്മീക ബന്ധം ഉണ്ട്. ഇടയ്ക്കൊക്കെ വിളിക്കുവാനും സംസാരിക്കുവാനും സന്തോഷിപ്പാനും ഒക്കെയുള്ള സാവകാശമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെന്ന് നമുക്ക് ടൈം തരികയും നമ്മെ ശുശ്രൂഷിക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ ദൈവ സന്നിധിയിലായിരിക്കുമ്പോൾ ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ നമ്മെ ശുശ്രൂഷിക്കുവാൻ പോവുകയാണ്. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്യാമറ ഓൺ ചെയ്ത് ഇരിക്കണം. നിങ്ങളുടെ നിങ്ങളെ കണ്ട് ശുശ്രൂഷിപ്പാൻ കഴിയണം. നിങ്ങളോട് ഒരു ആലോചന പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് നിയോഗിച്ചാൽ നിങ്ങളോട് ഒരു ദൂത് പങ്കുവെക്കേണ്ടതിന് വേണ്ടിയൊക്കെ ക്യാമറ ഓൺ ചെയ്ത് ഏകാഗ്രതയോടുകൂടെ, ആരും അൺമ്യൂട്ടാക്കരുത്, ശ്രദ്ധിക്കുക. ഒക്കെ നിങ്ങൾ ഏകാഗ്രതയോടുകൂടെ അലക്ഷ്യമാകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവ് വലിയ കാര്യം നമുക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു. അമേൻ. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടുകൂടെ നമ്മളെ ശുശ്രൂഷിക്കുവാൻ അമേൻ ജോയിൻ ചെയ്തിരിക്കുന്ന പാസ്റ്റർ റോയ് ഉമ്മൻ അവരെ 2 കരങ്ങളും അടിച്ച് നമുക്ക് അമേൻ സ്വാഗതം ചെയ്യാം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ കർത്താവിന് സ്തോത്രം പറയുന്നു. ഇവിടെ നടക്കപ്പെടുന്ന ഡെലിവറൻസ് മീറ്റിംഗിൽ ദൈവത്തിന്റെ വചനവുമായി കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ തലമുറയിൽ കർത്താവിന്റെ നാവായി കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഉപദേശ വിശുദ്ധിയോടെ നിൽക്കുന്ന ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന കർത്താവിന്റെ ദാസൻ, അദ്ദേഹത്തെ ഒരു വാക്ക് പറഞ്ഞത് ഒത്തിരി പേർ സ്വയ പ്രശംസയ്ക്കും
ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ശുശ്രൂഷകളെ വിൽക്കുമ്പോൾ ഞാൻ അറിഞ്ഞതും കേട്ടതും അനുഭവിച്ചതുമായ സാഹചര്യങ്ങളിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപദേശ വിശുദ്ധിയോടെ നിൽക്കുന്ന ബഹുമാന്യ കർത്തദാസനോട് ചേർന്ന് ഞങ്ങൾക്ക് ഒരു രാത്രി ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയ അവസരത്തിന് നന്ദി പറഞ്ഞു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ. ദൈവം നമ്മുടെ നടുവിൽ ഇന്ന് രാത്രി വൻ കാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ. ഞാനിന്ന് പകൽ പ്രസംഗിച്ചപ്പോ പറഞ്ഞ ഒരൊറ്റ കാര്യം, പല പ്രാവശ്യം പത്രോസും യോഹന്നാനും പ്രാർത്ഥനാമുറിയിൽ പോയി, അപ്പോഴൊന്നും ഈ പക്ഷവാതക്കാരനെ നോക്കിയില്ല, പക്ഷവാതക്കാരനെ കണ്ടതുമില്ല നോക്കിയതുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് വന്ന സമയത്ത് ഒരു നോട്ടം നോക്കി, ആ നോട്ടത്തിനകത്തൊരു ദൈവിക വിടുതൽ വ്യാപരിക്കപ്പെട്ടു. ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിച്ചൊരു ദൂത് ഞാൻ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാം. പത്രോസ് പറഞ്ഞു, വെള്ളി ഞങ്ങൾക്കില്ല, പൊന്ന് ഞങ്ങൾക്കില്ല. ഈ ഡെലിവറൻസ് മീറ്റിംഗിൽ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾ അഭിഷക്തൻ ഉൾപ്പെടെ ഞാനൊരു ദൂത് കൈമാറാം. അവർ പറഞ്ഞു, വെള്ളി ഞങ്ങൾക്കില്ല, പൊന്ന് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോയില്ല. അടുത്ത പദം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഉള്ളത് നിനക്ക് തരാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കൊതിക്കുന്ന ദൈവമക്കളുടെ ആത്മാവിന് ദൂത് പറയാം, പത്രോസ് പറയാണ്, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാൻ പോകുകയാ. ആമേ. ഞങ്ങൾക്കുള്ളത് കേവലം ഒരു വിടുതലല്ല, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്തൊരു ദൈവിക വിടുതലിന്റെ ആഴം നിന്നിൽ പകരാൻ അത് ഞങ്ങളുടെ അകത്ത് അധികാരമായി വ്യാപരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഉൾബോധ്യം അകത്തുള്ള ദൈവഭക്തൻ പറഞ്ഞു, ഞങ്ങൾക്കുള്ളത് തന്നാൽ ഇതുവരെ നിന്നെ ഇരുത്തിയ വിഷയത്തിന്റെ മേൽ ദൈവിക വിടുതൽ വ്യാപരിക്കപ്പെടും. അങ്ങനെ ആ മനുഷ്യന്റെ കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ ആ മനുഷ്യന്റെ ഞരിയാടികൾ ഉറച്ച് തുള്ളിയും ചാടിയും വീട്ടിൽ പോയില്ല. ആമേ. തുള്ളിയും ചാടിയും ആലയത്തിൽ പോയി പല വിടുതലിന്റെ മീറ്റിങ്ങുകളും നടന്ന് വിടുതൽ പ്രാപിച്ചിട്ട് നാം നമ്മുടെ വഴിക്ക് പോകുമ്പോൾ ആമേ ആ മനുഷ്യൻ തന്റെ വഴിക്ക് പോയില്ല. ഞാൻ ഇത് രാത്രി ഒരു ദൂത് പറയാം, നിങ്ങൾക്ക് അത്ര പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒരു സൗഖ്യം പ്രാപിച്ചപ്പോ 40 വർഷം കൊണ്ട് കാലുണ്ടായിട്ടും നടക്കാൻ കഴിയാത്ത ഈ മനുഷ്യന്റെ ഞരിയാണി ഉറച്ചപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വീട്ടിലും നാട്ടുകാരെയും പോയി കാണിക്കേണ്ടത്. പക്ഷെ ആ മനുഷ്യൻ പോയത് ദൈവാലയത്തിലേക്കാ. കാരണം വിടുവിച്ചവന്റെ മഹത്വത്തെ മറക്കാതിരിക്കാൻ, വിടുവിച്ചവന്റെ മഹത്വത്തെ മറക്കാതിരിക്കാൻ ആലയത്തിൽ ചെന്നു. ആലയത്തിൽ ചെന്നിട്ട് നടന്നും തുള്ളിയും തുള്ളിയും ചാടി ദൈവത്തെ ആരാധിച്ചപ്പോ അവിടെ ഉള്ള ഞങ്ങളുടെ പള്ളിയിൽ ഈ സിസ്റ്റം ഇല്ലല്ലോ എന്ന് അവർ ചോദിച്ചു, നീ എന്തിനാടാ ചാടുന്നത്, നീ എന്തിനായി തുള്ളുന്നേ? അപ്പൊ ഈ പച്ചവാതക്കാരൻ പറഞ്ഞു, കുഞ്ഞ 40 വർഷം കൊണ്ട് കാലുണ്ടായിരുന്നു, 40 വർഷം കൊണ്ട് ഇരുന്നതും പള്ളിമുറ്റാത്ത, പക്ഷെ നടക്കാൻ കഴിയാത്ത എന്റെ നരിയാണി ഉറപ്പിച്ചവന്റെ സ്നേഹം ഓർക്കുമ്പോ ഇന്ന് രാത്രി ആരും സ്തുതിച്ചില്ലെങ്കിലും ഈ ഉപകാരം ഓർക്കുന്നവൻ സ്തുതിക്കും. ആമേ. ഇന്ന് രാത്രി ഉപകാരം ഓർക്കുന്നവന്റെ അധരം ഈ രാത്രി തുറക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയാം. ഈ ഉപകാരം ഞങ്ങൾ ആരെങ്കിലും സ്തുതിപ്പിക്കുന്നവരല്ല, ഉപകാരം ഓർത്തവൻ സ്തുതിച്ചോളും. അതുകൊണ്ടല്ല ദൈവത്തിന്റെ പെട്ടകത്തിന്റെ സാന്നിധ്യം കണ്ടപ്പോ ദാവീദിന്റെ പാത ഉളകി. പാത ഉളകിയപ്പോ മീഗിളി ചോദിച്ചു, നിന്നെ തന്നെ അനാവൃതമാക്കി എന്തിനാ ചാടുന്നത്? ദാവീദ് പറഞ്ഞ 3 കാര്യം ഞാൻ പറയാം. 1, ദാവീദ് പറഞ്ഞു, എന്നെ എന്റെ ഗൃഹത്തെയും ഇവിടം വരെ കൊണ്ടുവന്നവന്റെ സ്നേഹം ഓർക്കുമ്പോ എങ്ങനെയാ സ്തുതിക്കാതിരിക്കുന്നേ? ഇന്ന് രാത്രി യോഗത്തിലേക്ക് ദൈവത്തിന്റെ വൈതലേ, നമ്മെ ഇവിടം വരെ കൊണ്ടു നിർത്തിയ, നമ്മെ ഇവിടം വരെ കൊണ്ടുവന്ന ആ ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോ ഇന്ന് രാത്രി എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നേ? എനിക്ക് മനുഷ്യനൊക്കെ ഓർക്കാൻ ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങളെ ഇവിടെ വരെ കൊണ്ടു നിർത്തിയ ഒരു ദൈവമുണ്ട്. ഒത്തിരി പേർ മാറ്റി നിർത്തിയെടുത്തു, ഞങ്ങളെ ഇവിടെ വരെ കൊണ്ടു നിർത്തിയ ദൈവത്തിന്റെ മഹത്വം ഓർക്കുമ്പോ ഞങ്ങളുടെ ശുശ്രൂഷ വേദി ആരും സ്തുതിച്ചില്ലെങ്കിൽ ഞങ്ങൾ സ്തുതിക്കും. 2 കാര്യം, ആമേ. ദൈവാത്മാവ് ദാവീദ് പറഞ്ഞൊരു വാക്ക് ഞാൻ പറയാം മനുഷ്യ. ആമേ. ദാവീദ് പറയാണ്, കുഞ്ഞെ ആടിനെ തല്ലുന്ന ഉണക്കക്കമ്പാണ് അപ്പൻ എന്നെ ഏൽപ്പിച്ചത്. അപ്പൻ തന്നത് ആടിനെ തല്ലുന്ന ഉണക്കക്കമ്പ, എന്നാൽ അതിനു പകരം രാജചെങ്കോൽ എന്നെ ഏൽപ്പിച്ചവന്റെ മഹത്വം ഓർക്കുമ്പോ ഹൂടാവാശിയാന രാജചെങ്കോൽ എന്നെ ഏൽപ്പിച്ചവന്റെ മഹത്വം ഓർക്കുമ്പോ എങ്ങനാ സ്തുതിക്കാതിരിക്കുന്നെ? ഇന്ന് രാത്രി സാഹചര്യങ്ങൾ നോക്കിയുണ്ട് മൗനമാകരുത്. ഇന്ന് രാത്രി കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മണി വ്യാപരിക്കപ്പെടാം പോകുക. കർത്താവിന്റെ കൃപയുടെ തേജസ് നമ്മുടെ മേൽ അയക്കപ്പെടാൻ പോകുക. ഇരിക്കുന്ന സ്ഥാനത്ത് ദൈവശക്തിയുടെ വ്യാപാരം ഈ രാത്രി ദൈവം അയക്കാൻ പോകുക. വിശ്വസിക്കുന്നവന്റെ അകത്തുനിന്ന് രാത്രി ജീവന്റെ വ്യാപാരം വെളിപ്പെടട്ടെ. പ്രാർത്ഥനയോടെ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റർ നല്ല പ്രാസംഗികനാണ്, നിങ്ങളുടെ പാസ്റ്റർ പ്രസംഗമൊക്കെ ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം നന്നായിട്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനകത്ത് ചുമ്മാതെ കുറെ കോമഡിയും കഥകളൊന്നും പറഞ്ഞ് സമയം കളയില്ല. ലഭിക്കുന്ന സമയം കർത്താവിനെ നന്നായി പ്രസംഗിക്കുന്ന ആ അഭിഷക്തനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ആമേ. ദൈവത്തിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കുന്ന റോമാലേഖനം 10:11 റോമാലേഖനം 10:11 ഞാൻ വായിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരാളും ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്ത് നമ്മോട് അരുളി ചെയ്യുന്നുവല്ലോ. ധനനായ പൗലോസ് ശ്ലീഹ റോമാലേഖനത്തിൽ വിളിച്ചു പറയുന്നു, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാളും
ലജ്ജിച്ച് പോകയില്ല. ഞാൻ ഇങ്ങോട്ട് ശുശ്രൂഷ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഈ വരുന്ന വഴിക്ക് എന്നോട് കർത്താവിനെ ഞാൻ പറഞ്ഞു, കർത്താവ് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ഒരുമിച്ചിരിക്കുമ്പം അവരോട് പറയാൻ ഒരു ദൈവശബ്ദം തരണമെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ ജനത്തോട് സംസാരിക്കുന്നു പറഞ്ഞ ദൈവനെ ഏൽപ്പിച്ചൊരു സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ക്ഷണപ്പെടുന്നു. സൂ മീറ്റിംഗിൽ ഞങ്ങളൊക്കെ ഈ ഈ വേദികളിൽ പ്രസംഗിച്ച് 10-20 വർഷം കൊണ്ട് കർത്താവിന്റെ കൃപയാൽ ദൈവരാജ്യത്തിന് വേണ്ടി ലോകരാജ്യങ്ങളൊക്കെ പ്രസംഗിക്കാൻ അവസരം തന്നു. ഈ ജനം മുമ്പിൽ ഉണ്ടെങ്കിലേ ഒരു കാലത്ത് ഞങ്ങൾക്ക് പ്രസംഗം വരത്തുള്ളായിരുന്നു. എന്നാൽ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു, ആരും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ആരും ആരാധിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് മണിക്കൂറുകൾ പ്രസംഗിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ. ഞാനും മോനിച്ചാനൊക്കെ ഈ ഒത്തിരി പേരോടുത്ത് കൃപയാൽ ഞങ്ങൾക്ക് ഞങ്ങളെ ദൈവമാണ് പ്രസക്തരാക്കിയതും പരിചയപ്പെടുത്തിയതും ഒക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേദികൾ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ജനവും ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. എന്നാൽ ഈ 2 വർഷം കൊണ്ട് ഇവിടെ ഇരുന്നോണ്ട് ഈ പുൽപ്പിറ്റി ഇരുന്നോണ്ട് ഇങ്ങനെ പ്രസംഗിച്ച് ഇപ്പൊ ആരും സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രസംഗം വരും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങിയാലും ഞങ്ങൾ പ്രസംഗിച്ചിട്ട് പോത്തുള്ളൂ. സ്തോത്രം. പക്ഷെ പ്രാപിക്കാനിരിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ റിനി എന്ന സഹോദരിയോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്റെ കണ്ണു നിന്റെ മറുപടി ഉണ്ട്, കുഞ്ഞെ നിന്റെ ഉപവാസത്തിന് മറുപടി ഉണ്ട്, ആരും അറിയാതെ നീ രഹസ്യമായി ഉപവസിക്കുന്നതിന്റെ മറുപടി ഞാൻ നിന്റെ മേൽ പരസ്യമായി അയക്കാൻ പോകുകയാ. ദൈവാത്മാവ് നിന്റെ 2 വിഷയത്തിന്റെ മേൽ ദൈവിക മറുപടി നീ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ ദൈവാത്മാവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുക. ചിലത് വൈകിയത് തിന്മയ്ക്കല്ല നന്മയ്ക്ക് വേണ്ടിയാ, ചിലത് വൈകിയത് പിശാച് വൈകിച്ചതല്ല, ദൈവം ചിലത് വൈകിച്ചത് നിന്റെ ജീവിതത്തിലെ നന്മയ്ക്ക് വേണ്ടി അത്രയെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി എന്റെ ജനത്തോട് ദൂത് പറയുക. ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കട്ടെ. ഈ റോമാലേഖനം പഠിക്കുമ്പോൾ 3 ദൂത് നമുക്ക് ലഭിക്കും. 3 ദൂത്, 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്കരണം. 3 അനുഗ്രഹിക്കപ്പെട്ട ദൂത്, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. റോമാലേഖനം മുഴുവനായി പഠിച്ചാൽ ലഭിക്കുന്ന ദൂതാണ്. ഈ ദൂതിനകത്ത് 3 വ്യത്യസ്തമായ ചിന്തകൾ ദൈവാത്മാവോട് പറയുന്നുണ്ട്. നീതീകരണം, പാപത്തിന്റെ അഗാധയിൽ കിടന്ന ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ദൈവം നമ്മെ നീതീകരിച്ചു. അത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം യേശു എന്റെ രക്ഷകനെന്ന് പറയാൻ നമ്മിലുള്ള ധൈര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് രാത്രി ഞാൻ പറയാ, കേവല സൗഖ്യങ്ങൾ ഇവിടെ കാണിക്കുന്ന ഈ ഭൗതികത്തിന് വേണ്ടിയുള്ള പ്രസംഗത്തെക്കാളൊക്കെ ഉപരി, സ്തോത്രം, ഞങ്ങൾക്ക് ലഭിക്കുന്ന വേദിയിൽ അങ്ങനെ ഞങ്ങൾ പ്രസംഗിക്കാറുണ്ട്. ഈ ലോകത്തിലെ സൗഖ്യത്തെക്കാൾ ഇവിടെ മാറി പുതയ്ക്കാൻ പുതപ്പില്ലെങ്കിലും യേശുവിന്റെ രക്ഷകനാണെന്ന് അകത്തുറപ്പുകൾ പറയാൻ കഴിയുന്നെങ്കിൽ നമ്മളെക്കാൾ ഭാഗ്യവാന്മാർ ഭൂമിയിൽ വേറെ ആരുമില്ല. സ്തോത്രം. 1 നീതീകരണം, 2 വിശുദ്ധീകരണം. അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നടക്കേണ്ട ഒന്നാണ് വിശുദ്ധീകരണം. നീതീകരണം ഒരിക്കൽ സംഭവിച്ചു, കർത്താവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ദൈവം നമ്മെ നീതീകരിച്ചു, ദൈവം നമ്മെ വിശുദ്ധീകരിച്ചു. അത് സംഭവിച്ചു കഴിഞ്ഞു. 2-ാമത്തെ വിശുദ്ധീകരണം, അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നടക്കേണ്ട ഒന്നാണ് വിശുദ്ധീകരണം. അതിനാണ് കൈയടിക്കുന്നത്, അതിനാണ് പ്രാർത്ഥിക്കുന്നത്, അതിനാണ് കൂട്ടായ്മ കയറുന്നത്, അതിനാണ് വചനം ധ്യാനിക്കുന്നത്, അതിനാണ് ഇതുപോലെ ഡെലിവറൻസ് മീറ്റിംഗ് ഒക്കെ നടക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മിലെ വിശുദ്ധീകരണം ഉണ്ടാകാനാ, നമ്മിലെ ദൈവരുടെ ചലനം ഉണ്ടാകാനാ, നമ്മിൽ ആത്മവ്യാപാരം വെളിപ്പെടാനാ, നമ്മിൽ അഭിഷേകം ധരിക്കപ്പെടാനാ. അതുകൊണ്ട് സമയം ഉണ്ടാക്കി ഈ യോഗങ്ങളൊക്കെ വെക്കുന്നതിന്റെ പിൻപിലെ ചേതോ വികാരം ആള് കാണിക്കാനല്ല, ഉള്ള ജനത്തിന്റെ അകത്ത് ദൈവകൃപയുടെ തീയിറങ്ങാൻ വേണ്ടിയാ. 3-ാമത്തെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ദൂത് ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞത് ആമേൻ. 3-ാമത്തെ തേജസ്കരണമാണ്, അതിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മൾ കൈയടിച്ചത് ഇവിടുത്തെ സ്തോത്ര ന്യൂ ജനറേഷൻ പിള്ളേർ പറയുന്ന പോലെ ബസ് മേടിക്കാനും കാർ മേടിക്കാനും വീട് മേടിക്കാനും ഒന്നല്ല. ഇവിടെ നമ്മൾ കാത്തിരിക്കുന്ന ഒറ്റക്കാര്യത്തിന് തേജസ്കരണം. ഒന്നുകിൽ നമ്മുടെ കർത്താവ് വെളിപ്പെടും, നമ്മുടെ പ്രിയനായ കർത്താവ് വെളിപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. 2-ൽ 1 സംഭവിക്കാൻ വേണ്ടിയാ ആവലോട് നമ്മൾ കാത്തിരിക്കുന്നത്. അതാണ് റോമാലേഖനത്തിന്റെ കാതലായ 3 ചിന്തകൾ. റോമാലേഖനം മുഴുവനെ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 3 ചിന്തകൾ, 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്കരണം. ഈ റോമാലേഖനത്തിന്റെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ധന്യനായ പൗലോസ്ലീഹ പടയനിയമ ഉദ്ധരണിയെ അടർത്തിയെടുത്ത് പറയുന്നു, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാളും ലജ്ജിച്ച് പോകയില്ല. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, ദൈവം നിന്നെ ലജ്ജിപ്പിക്കത്തില്ലെന്ന് വാഗ്ദത്തം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന് നേരെ ആരൊക്കെ ലജ്ജിപ്പിക്കാൻ പദ്ധതികൾ തയ്യാറാക്കിയാലും സ്വർഗം നിന്നെ ലജ്ജിപ്പിക്കത്തില്ലെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഈ ഡെലിവറൻസ് മീറ്റിംഗിൽ ദൈവത്തിന് സ്തോത്രം പറയുക. ദൈവം നിന്നെ ലജ്ജിപ്പിക്കത്തില്ലെന്ന് ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നീ ഉണ്ടെങ്കിൽ നിനക്കോ നിന്റെ ശുശ്രൂഷയ്ക്കോ നിന്റെ കുടുംബത്തിനോ നിന്റെ തലമുറയ്ക്കെതിരെ ആരൊക്കെ അണിനിരന്നാലും അവരുടെ നടുവിൽ ജയത്തോടെ നമ്മെ നിർത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക.
എന്താ വിശ്വാസം? നമ്മളെല്ലാം പറഞ്ഞൊരു വാക്കാണ് വിശ്വാസം. വിശ്വാസം എന്താ വിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം? പൗലോസ് പറഞ്ഞ വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഞാൻ എന്റെ ഡെഫിനേഷനോട് പറയാൻ പോയി എന്താ വിശ്വാസം എന്ന്? നടക്കത്തിൽ നിന്ന് ബുദ്ധി പറയുമ്പോൾ, നടക്കത്തിൽ നിന്ന് കഴിവ് പറയുമ്പോൾ, നടക്കത്തിൽ നിന്ന് സാഹചര്യം പറയുമ്പോൾ തലകുനിക്കാതെ എന്റെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ലെന്ന് എന്റെ അകം എനിക്ക് തരുന്ന ധൈര്യമാണ് വിശ്വാസം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ബൈബിളിൽ പല പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ കടൽ തിര പോലെ ഉയർന്നു വന്നപ്പോഴും എന്താ തളരാനത്, എന്താ ഉടയാനത്? ഇവിടുത്തെ കായിക ബലം ഉള്ളതുകൊണ്ടല്ല, അകത്തൊരു ദൃഢമായ വിശ്വാസം ദൈവം തന്നിട്ടുണ്ട്. എന്താ അറിയാമോ? എന്റെ ദൈവം എനിക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും, എന്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കും, എന്റെ ദൈവം അത്ഭുതങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് എന്റെ അകത്തൊരു ദൈവം എനിക്ക് ധൈര്യമാണ് എന്റെ വിശ്വാസം. സ്തോത്രം. ആ വിശ്വാസമുള്ള ദൈവമക്കൾ തകറി പോകാൻ ദൈവമകത്തില്ല. അതിന് ഞാൻ ഉത്തമ ഉദാഹരണം പറയാം. ഈ രണ്ടുപേർ ദൈവശബ്ദം കേൾക്കാൻ പോയി. രണ്ടുപേരും ഒരുത്തന്റെ പേര് ഹോര, ഒരുത്തന്റെ പേര് ഹോശാബത്ത്. രണ്ടുപേരും ദൂത് കേൾക്കാനാ പോയത്. പക്ഷെ ഒരാളെ കണ്ടപ്പോ ദൈവം പറയാ, ഹോശാഫാത്തേ ഞാൻ നിന്റെ മുഖത്തെ ആദരിക്കും. ഓ, ഈ വാക്ക് കേട്ടപ്പോഴേ ഹോശാഫാത്തിന് ധൈര്യം ഉണ്ടായി. ഇന്ന് രാത്രി പ്രവചനത്താവിൽ ഈ എന്റെ ഒരു ചെറിയ ഡിവൈസ് ആണ്, അതുകൊണ്ട് എല്ലാവരും കാണാൻ പറ്റാത്തത് കൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവാത്മാവിന്റെ ദൂത് ഞാൻ പ്രവചനത്താവിൽ പറയാം. ഈ ദൈവം മുഖത്തെ ആദരിക്കുന്നു പറഞ്ഞപ്പോഴേ യഹോശാഫാത്തിന് ധൈര്യമായി. ഇന്നത്തെ എന്റെ ക്ഷാമം മാറും, എന്റെ ഈ പ്രതിസന്ധി മാറും, എന്റെ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം തരും. കാരണം എന്റെ ദൈവം എന്നോട് പറയാ, എന്റെ മുഖത്തെ അവൻ ആദരിക്കുമെന്ന്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വൈതലേ ഇതാണ് പ്രതിസന്ധിയുടെ മുമ്പിൽ ആ ദൈവശബ്ദം കേട്ട ദൈവത്തിന്റെ ദാസൻ ഉറപ്പായി എന്റെ ദൈവം എന്നെ ആദരിക്കുമെന്ന്. കൂടെയുള്ള യഹോരാമിന് വലിയ വിശ്വാസമൊന്നുമില്ല. ഇന്ന് രാത്രി ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ നടത്തുന്ന മീറ്റിംഗിനകത്ത് കയറിയിരിക്കുമ്പോൾ നമ്മൾ യഹോരാമിന്റെ ആത്മാവുള്ളവരാകരുത്. ഹോരാം അപ്പന്റെ വഴി നടക്കുന്നവനാ. അഹാവിന്റെ മകൻ യഹോരാമൻ അപ്പന്റെ വഴിയിലാണ് നടക്കുന്നത്. പക്ഷെ യഹോശാഫാത്തോ ഇന്നലകളിലെ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടവനാ. ഈ രാത്രി ഞാനൊരു ചിന്ത പറയാം. നമ്മുടെ നാളുകൾ നമ്മുടെ ധൈര്യമല്ല, നമ്മുടെ നാളുകൾ നമ്മുടെ പ്രതീക്ഷകൾ മാത്രമാ. പരിശുദ്ധമാ 9 വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥനാ മുറിയിൽ എന്നെ ഏൽപ്പിച്ചൊരു സന്ദേശം ഞാൻ നിങ്ങളുടെ മനസ്സോട് കൈമാറാം. നമ്മുടെ നാളുകൾ നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ നാളുകൾ നമ്മുടെ പ്രത്യാശയുമാ. പക്ഷെ നമ്മുടെ ധൈര്യം നമ്മുടെ ഇന്നലകളാ. കാരണം നാം മഹത്വം കണ്ടത്, വിടുതൽ കണ്ടത്, ഉയർച്ച കണ്ടത്, അസാധ്യങ്ങൾ സാധ്യമാക്കി കണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിലാ. അതുകൊണ്ട് ഇന്നത്തെ പ്രശ്നത്തെ നമ്മൾ ആമേ ധൈര്യത്തോടെ നേരിടുന്നത് നാളെ കണ്ടുകൊണ്ടല്ല, ഇന്നലകളെ കണ്ടുകൊണ്ടാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാകാൻ ഉദാഹരണം പറയാം. ഈ അബ്ശാലോം നിമിത്തം ദാവീദ് ഓടിപ്പോകുമ്പോൾ ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അല്ലണമേ. ആ പ്രാർത്ഥന ഇന്നിന്റെ പ്രാർത്ഥനയാ. ഇന്ന് അനുഭവിച്ച പ്രതിസന്ധിയുടെ നടുവിലുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അല്ലണമേ. അത് ഇന്നിന്റെ പ്രാർത്ഥനയാ. ഇന്നിന്റെ സങ്കടത്തിന്റെ, ഇന്നിന്റെ വേദനയുടെ, ഇന്നിന്റെ ഭാരത്തിന്റെ പ്രാർത്ഥനയാ. ഇന്ന് അകപ്പെട്ട ജീവിതത്തിന്റെ പരാജയത്തിന്റെ പ്രാർത്ഥനയാ. എനിക്ക് ഉത്തരം വരണമെന്ന്. എന്നാൽ രണ്ടാമത്തെ പ്രാർത്ഥന പരാജയത്തിന്റെ അല്ല, ജീവിതത്തിന്റെ ജയത്തെ പ്രഖ്യാപിക്കുക. ഇന്നലകളിൽ ദൈവം നടത്തിയ ജയത്തെ പ്രഖ്യാപിക്കുക. രണ്ടാമത്തെ പദത്തിൽ ഭക്തൻ പറയുക, ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോ, ഹൂടാമാശിയാന, ഞാൻ പ്രതിസന്ധി ഇരുന്നപ്പോ എന്നെ വിശാലതയിൽ കൊണ്ടുവന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വാക്യം പരാജയത്തിന്റെ അല്ല, രണ്ടാമത്തെ വാക്യം പേടിയുടെ അല്ല, രണ്ടാമത്തെ വാക്യം ജയത്തിന്റെതാണ്. ആമേൻ. രണ്ടാമത്തെ വാക്യം ഭക്തന്റെ അകത്തെ ജയത്തിന്റെ. എന്താ പറയുന്നത്? ഞാൻ ഞെരുക്കത്തിയിരുന്നപ്പോൾ എന്നെ വിശാലയിലേക്ക് ദൈവം വരുത്തി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിനെ ഇന്നലകളിൽ നോക്കിയിട്ട് ഇന്നായിരിക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ തല ഉയർത്തിയിട്ട് പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കൽ ലജ്ജിച്ചു പോകത്തില്ല. ദൈവത്തിന്റെ ദാസനായ ഏലീശയുടെ അടുക്കലേക്ക് ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി ചെല്ലുക. ആ ചെന്ന മനുഷ്യനോട്, യഹോശാഫാത്തിനോട് ഏലീശ പറയാണ്, ഈ താഴ്വരയിൽ കുഴിവെട്ടുക, കാറ്റ് കാണത്തില്ല, മഴയും കാണത്തില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം 3:17 വാക്യമാ, കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷെ നീ വെട്ടുന്ന കുഴികൾ നിറയും. ഈ ശബ്ദത്തിന് ആമേൻ. യഹോശാഫാത്ത് ആമേൻ പറഞ്ഞു. ആ ഇന്ന് രാത്രി ഗൗരവും ഈടുറ്റതുമായ ഒരു നൂതി ഞാൻ പറയാ, മുമ്പിൽ ഒരു സാധ്യതയില്ല ആമേ, ഒരു സാധ്യതയില്ല. പക്ഷേ യഹോശാഫാത്ത് ആമേൻ പറഞ്ഞത് സാധ്യതയുടെ മുമ്പിലല്ല, ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിലാ. ആമേ. ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം, യഹോശാഫാത്ത് ആമേൻ പറഞ്ഞത് സാധ്യതയ്ക്ക് മുമ്പിലല്ല, ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിലാ. ഈ ദൂത് കേൾക്കുമ്പോഴും ഒരുപാട് അസാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും നീ കേൾക്കുന്ന ദൂതിന് ആമേൻ പറഞ്ഞു. എന്താ ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം? അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ നടക്കട്ടെ. അതുകൊണ്ട് ആമേ, ദൈവത്തിന്റെ ദൂതിന് ആമേൻ പറഞ്ഞ ശമര്യയിലെ ജനത്തിന് അറിയാം, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ശേഖരവും ഗോതമ്പ് വിൽക്കുന്നു പറഞ്ഞപ്പോഴേ ആമേൻ പറഞ്ഞവർക്കറിയാം. ആമേ, സ്തോത്രം ദൈവം ചെയ്യുമെന്ന്. സ്തോത്രം
ദൈവം ചെയ്യുന്നു. ആകമ്പടിനായം ചിന്തിച്ച കാര്യം ഇത്രേ ഉള്ളൂ, ഒരു വിത്ത് വിതച്ച് കൊയ്യണമെങ്കിൽ 3.5 മാസം പിടിക്കണം. അപ്പൊ 3.5 വയസ്സിന് കാലദൈർഘ്യം പറഞ്ഞിട്ടാ അകമ്പടിനായകൻ പറഞ്ഞത് ഒന്നും നടക്കത്തില്ലെന്ന്. ഈ അകമ്പടിനായകന് 3.5 വർഷത്തിന്റെ ദൈർഘ്യം അറിയത്തുള്ളൂ. പക്ഷെ ആമയം പറഞ്ഞത് പറയാ, ഇത് 3.5 വർഷം കൊണ്ടും അല്ല, വിതച്ചിട്ടും അല്ല, തമ്പുരാന്റെ കരുതൽ കൊണ്ടാ. ഹാ, തമ്പുരാന്റെ കരുതൽ കൊണ്ടാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമേ ദൈവാത്മാവിനോട് പറയുന്ന ഒരു ദൂത് ഞാൻ പറയാ, ആമേ അകമ്പടിനായകൻ ദൂതിനെ വിശ്വസിക്കാതെ അവന് അവിശ്വസിച്ചപ്പോൾ ദൂതനാമയം പറഞ്ഞവർ പറഞ്ഞു, ഇത് 3.5 മാസത്തെ ദൈർഘ്യത്തിലല്ല ഇതെന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്, ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിലീ രണ്ട് കൈനീട്ട് ദൈവത്തിന് മേടിച്ചു. ദൈവത്തിന് വാതുറന്ന് കൊടുക്കാത്തൊരു കാലം, ദൈവത്തിന് വാതുറന്ന് കൊടുക്കാത്തൊരു കാലത്തിൽ അകമ്പടിനായകൻ ആമ സ്തോത്ര ഈ ദൈവശത്തിന് ബീറ്റോ ചെയ്യാൻ തുടങ്ങുന്ന സമയത്തിന് മുമ്പ് ഈ രണ്ട് കൈനീട്ട് ദൈവത്തിന് മേടിച്ചു, ദൈവത്തിന് വാതുറന്ന് കൊടുത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയാ, ദൈവത്തിന് വാതുറന്ന് രണ്ട് കൈനീട്ട് ദൈവത്തിന് മേടിക്കുമ്പോഴേ ദൈവത്തിന് വാതുറന്ന് കൊടുക്കണം. സ്തോത്രം. അതിനാണ് ഞങ്ങളുടെ മോൻസി പാസ്റ്ററൊക്കെ ഇത്രയും ശക്തിയോടൊക്കെ പ്രസംഗിച്ച് സ്തോത്രം പറയാൻ പറഞ്ഞതിന്റെ കാര്യം, ദൈവത്തിന് വാതുറന്ന് കൊടുക്കണം. കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ ഈ സ്തോത്രകാഴ്ച കൊടുക്കുന്ന കാര്യം മാത്രമല്ല, ദൈവത്തിന് വാതുറന്ന് കൊടുക്കുന്ന കാര്യം കൂടാ. ചിലർ മിണ്ടത്തില്ല, ചിലർ ആനങ്ങത്തില്ല, എന്നാൽ ദൈവത്തിന്റെ സന്നിധി വന്നിരിക്കുമ്പോ സൂമാണോ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയ ഒരു യോഗത്തിൽ പ്രസംഗിച്ചു. അവിടെയുള്ള നല്ല എന്തോ ഹൈടെക് വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളൊക്കെ ആ യോഗത്തിനകത്ത് സൂം മീറ്റിംഗിൽ വന്ന് കൈയടിക്കുന്ന കണ്ടപ്പോൾ എന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ബദൽ ഇല്ലാത്തതുകൊണ്ടല്ല, എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും ദൈവത്തിന്റെ ഉപകാരം ഓർക്കുന്ന ദൈവത്തിന്റെ ബദൽ അടങ്ങിയിരിക്കത്തില്ല. അപ്പൊ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതിരുന്നപ്പോൾ, ദൈവത്തിന് കൊടുക്കേണ്ട മാനം കൊടുക്കാതിരുന്നപ്പോൾ ദൈവം ബെൻഹദദിനെ കൂട്ടരെയും ശമരിയ പട്ടണത്തിന് ഉറ്റും ആക്കി കളഞ്ഞു. സ്തോത്രം. ഈ ദൂത് പറഞ്ഞു നിർത്തത്തില്ല, ദൈവശബ്ദം വാതുറന്ന് അനുഗ്രഹിച്ചിട്ടേ പോത്തുള്ളൂ. പക്ഷെ ദൈവാത്മാ കയറുന്ന ദൂത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവര് പറഞ്ഞു, ഇല്ലേലും കയറ്റുമതി ഇല്ലേലും ഇറക്കുമതി ഇല്ലേലും കുഴപ്പമില്ല, ഞങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് ഇന്ന് രാത്രി കേട്ടോണേ. ഈ സ്റ്റോക്ക് ഉള്ളത് തീരുവേ. സ്തോത്രം. അത് നമ്മളെ കൊറോണ പഠിപ്പിച്ചേ. വിദേശ രാജ്യങ്ങളിലെ പല സഹോദരങ്ങൾ ഞങ്ങൾക്കറിയാമേ, ആ സ്റ്റോക്ക് തീരും. അവര് പറഞ്ഞു ഞങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടെന്ന്. സ്റ്റോക്ക് തീർന്നു. സ്റ്റോക്ക് തീർന്നപ്പം പിള്ളാര് പാലിന്റെ കളറ് മാറിയില്ല, കുടിക്കത്തില്ല, നോക്കിയപ്പോ പൊടിയില്ല. അമേ, പിള്ളേർക്ക് കലക്കി കൊടുക്കാൻ പൊടിയില്ല. അവിടെ കിട്ടുന്ന പൊടി എന്തറിയാമോ? പ്രാകാഷ്ഠവ. ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളിൽ ഞങ്ങളുടെയൊക്കെ പേടിപ്പിക്കുമായിരുന്നു ദൈവദാസന്മാര്, ചൊവ്വെ ആരാധിച്ചില്ലെങ്കിൽ ചൊവ്വെ സ്തോത്രം പറഞ്ഞില്ലേ പ്രാകാഷ്ഠം കുടിപ്പിക്കുമെന്ന്. അന്ന് പേടിച്ച് ഞങ്ങൾ ആരാധിച്ചത്. പക്ഷേ വേദപുസ്തകം പഠിച്ചപ്പോഴാ മനസ്സിലായത് ദൈവം അങ്ങനെ ദൈവം അല്ലെന്ന്. ആമേ ആമേ. സ്തോത്ര. നമ്മുടെ കർത്താവ് അങ്ങനെ പ്രാകാഷ്ഠം കുടിപ്പിക്കുന്ന ദൈവം അല്ല. പക്ഷെ നമ്മുടെ പിതാക്കന്മാർ അന്നത്തെ പരിമിതിയുടെ അറിവ് വെച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ നീ ചൊവ്വനെ കൈയടിച്ചില്ലെങ്കിൽ, നീ ചൊവ്വന് സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ, നീ ചൊവ്വനെ ആരാധിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ പ്രാകാഷ്ഠം കുടിപ്പിക്കുന്നൊക്കെ പറ പേടിച്ച് ആരാധിക്കുമായിരുന്നു. എന്നാൽ പിന്നീട് മനസ്സിലായി ലോക്കാസ്റ്റ് ഫുഡാണ്, ആർക്കും വേണ്ടാത്തൊരു പയറുപടിയാണ്. പക്ഷേ ക്ഷാമത്തിന്റെ കൊടുമ്പിരിയിൽ അതിനും വില കയറി, അതിനും വില കയറി. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴുതയെ, ഈ ആട്ടിറച്ചിയില്ല, കോഴിയിറച്ചിയില്ല, മാട്ടിറച്ചിയില്ല, ഒരിറച്ചിയും കിട്ടാതെ വന്നപ്പോ കഴുതയുടെ തലയ്ക്ക് ക്യൂ നിൽക്കേണ്ടി വന്നൊരു കാലഘട്ടം. ഇന്ന് രാത്രി കേട്ടോണ്ട് ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്രമാത്രം വിനയത്തോടെ പോകണമോ എന്ന് പറയാൻ വേണ്ടി ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ട് വരിക. അങ്ങനെ കഴുതയുടെ തലയ്ക്ക് ക്യൂ നിൽക്കുമ്പോൾ ജനം മാനസാന്തരപ്പെട്ടു. ഈ മാനസാന്തരം യാഥാർത്ഥ്യമാണെന്ന് എന്റെ ദൈവത്തിന് ബോധ്യം വന്നാൽ നീ അറിയാത്ത വിടുതലും, നീ അറിയാത്ത സംരക്ഷണവും, നീ അറിയാത്ത കരുതലും നിന്റെ വീട്ടിനകത്ത് വരും. ഓ, ഈ രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ, വചനത്തിന് പ്രതികരിക്കുന്ന ദൈവമക്കളെ, നിന്റെ മാനസാന്തരം, നിന്റെ ആരാധന യാഥാർത്ഥ്യമാണെന്ന് എന്റെ ദൈവത്തിന് ബോധ്യം വന്നാൽ നീ അറിയാത്തത്, നീ വിചാരിക്കാത്തത്, നിന്റെ ചിന്തയിൽ പോലും ഇല്ലാത്ത കരുതലുകൾ നിന്റെ വീടിനകത്ത് തന്ന് നിന്നെ പോറ്റാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രി ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഈ രാത്രി ഞങ്ങൾ ഉറക്കം വിളിച്ചു പറയാം. സ്തോത്രം. ആമേൻ. കഴിഞ്ഞ 25 വർഷത്തെ ആത്മീയ ശുശ്രൂഷയുടെ അനുഭവം കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, മാനസാന്തരം യാഥാർത്ഥ്യമാണെങ്കിൽ ദൈവത്തിന്റെ കരുതൽ നമ്മൾ അറിയാത്തത് വെളിപ്പെടും. ഇല്ലേ മനുഷ്യ, നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ എപ്പോഴാണെന്ന് അറിയാമോ? ഈ ശ്യാമകാലത്ത് ദൈവം പോറ്റിയതിനാണ്. ഓട്ടെ, അപ്പൊ മാനസാന്തരം യാഥാർത്ഥ്യമെന്ന് ദൈവത്തിന് ബോധ്യം വന്നപ്പോ ദൈവം തന്നെ ശക്തനായ പ്രവാചകനെ അയച്ചു. ആ പ്രവാചകന്റെ പേരെ ഏലീശ. ഏലീശ വന്നിട്ട് പഴയ പാട്ടിന്റെ പല്ലവിയൊക്കെ പാടി. ആമേ, പഴയ പാട്ടിന്റെ പല്ലവി, നമ്മുടെയൊക്കെ പള്ളി പണ്ട് പാടുന്ന പാട്ടാ. സ്തോത്രം. ഇപ്പൊ ഈ പാട്ടെല്ലാം പുതിയ പാട്ടായി.
ഇപ്പൊ താളക്കൊടുപ്പിന്റെ മേളത്തിന്റെ ഒക്കെ പാട്ടിന്റെ പുറകെ പോയൊരു കാലമാണ്. ഈ പഴയ പാട്ടൊക്കെ പാടിയപ്പോ അതുപോലത്തെ പണ്ട് നമ്മുടെ വള്ളി പാടിയ പാട്ടാ. എന്തായാലും നമുക്കൊന്ന് ചെന്നേക്കാന്ന് പറഞ്ഞു. ഡെലിവറൻസ് മീറ്റിംഗ് നടക്കല്ലേ, എന്തായാലും ഒന്ന് ചെന്നേക്കാവുന്ന. ആ നീ അങ്ങനെ ചെന്നാലും നിനക്ക് വിടുതല. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് കേറിയേക്കാം, ലിങ്ക് തന്നാലും ഒന്ന് കേറിയേക്കാം. അങ്ങനെ കേറിയാലും വിടുതല. അവരെല്ലാം കൂടെ അങ്ങോട്ട് ഇറച്ചിക്കേട വാതക്കെ ക്യൂ നിൽക്കുമ്പം ദൈവത്തിന്റെ ശക്തനായ പ്രവാചകൾ ദൂത് പറഞ്ഞു, നാളെ ഈ നേരത്ത് ശബരിയുടെ പടിവാതിക്കൽ ശേക്കലിന് ഒരു ശേവവും ഗോതമ്പ് വിൽക്കുമെന്ന് പറഞ്ഞപ്പം ജനം ആമയം പറഞ്ഞു. ജനം പ്രതീക്ഷയോട് നോക്കിയത് സാധ്യതയല്ല, പറഞ്ഞ വാക്കിനെയാ. ഈ ജനം ആമേൻ പറഞ്ഞു, അങ്ങനെ നടക്കട്ടെ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോ താണ്ട് ഒരു വണ്ടി വരുന്നു, വണ്ടി അകമ്പടിനായിട്ട് വണ്ടിയാ. പുള്ളി വന്നു, എന്താ ഒരു ആൾക്കൂട്ടം? അന്നേരം പറഞ്ഞു, ഞങ്ങൾ ദൂത് കേട്ടു. എന്താ ദൂത കേട്ടെ? ഞങ്ങളുടെ പ്രതിസന്ധി ഇന്നൂടെ ഉള്ളു, ഞങ്ങളുടെ കഷ്ടത ഇന്നൂടെ ഉള്ളു, ഞങ്ങളുടെ ശോധന ഇന്നൂടെ ഉള്ളു. ഞങ്ങളുടെ ദൈവം നാളെ ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യാൻ പോകുകയാ. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ഈ ഡെലിവറൻസ് മീറ്റിംഗ് ദൈവത്തിന്റെ വൈദ്യലേ ദൂതിന് നീ ആമേൻ പറഞ്ഞോണം. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യാൻ പോകുകയാ. അപ്പോഴാ ആമേ അകമ്പടിതായും പറഞ്ഞത്, യഹോവ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലും ഇത് സംഭവിക്കുമോ? ആമ ഇന്ന് രാത്രി ഞാന് ആ അകമ്പടിനായനെ നോക്കി വിളിച്ചു പറയാം, എന്റെ ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ ഒന്ന് തുറന്നപ്പോൾ ഇസ്രായേലിലെ മരുവാസികൾ മന്ന കൊണ്ട് തൃപ്തരായെങ്കിൽ, ദൈവത്തിലെ ഇന്നലകളിൽ എന്റെ ദൈവം ഒന്ന് സ്വർഗം തുറന്നപ്പോ 25 ലക്ഷത്തിന് തൃപ്തി വരുത്തിയെങ്കിൽ, ആ ദൈവം എന്റെ ദൈവം, ഓ എന്റെ ദൈവം ആകാശം ഒന്ന് തുറന്നാൽ ഇവർക്ക് ഈ ശബരിയ മുഴുവനും നിറയ്ക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. അങ്ങനെ ദൂതനാമയം പറഞ്ഞ ജനം, സ്തോത്രം, ഈ ദൂതനെ വീറ്റോ ചെയ്ത അകമ്പടി നായകൻ, ദൂതനെ വീറ്റോ ചെയ്തവൻ ചെയ്തോട്ടെ, ദൂതനെ വിമർശിച്ച വിമർശിച്ചോട്ടെ, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നമുക്ക് പ്രാപിക്കാം. വിമർശിക്കുന്നവരും കുറ്റം പറയുന്നവരും കളിയാക്കുന്നവരും ഒക്കെ ഒക്കെ പൊക്കോട്ടെ, ഡോണ്ട് കെയർ. ഇന്ന് രാത്രി നമുക്ക് ആമയം പറയാം, നമ്മുടെ കർത്താവ് നമുക്ക് വൻകാര്യങ്ങൾ ചെയ്യും. ഇന്ന് രാത്രി ഞാൻ ആ ദൂതിലെ കോടി വരട്ടെ, ഒന്ന് വരട്ടെ, ദൈവം എനിക്ക് തന്നൊരു വെളിപ്പാട് ദൂത് പറയാം. അങ്ങനെ അകമ്പടി നായകൻ ചെന്നു, വീട്ടിൽ പോകാൻ താമസിച്ചു. ചെന്നപ്പോ അമ്മാമ ചോദിച്ചു, എന്താച്ചാ വൈകിയത്? അത് ഞാൻ വന്ന വഴിക്ക് ഒരു പ്രവാചകനെ കണ്ടു. നിങ്ങളുടെ പാസ്റ്റർ പ്രവാചകൻ ആയതുകൊണ്ടാ ഇങ്ങനെ ഞാൻ പറയുന്നത്. വന്ന വഴിക്ക് ഒരു പ്രവാചകനെ കണ്ടു. പ്രവാചകൻ എന്തോ പറഞ്ഞു. അച്ഛാ, പ്രവാചകൻ എന്തോ പറഞ്ഞാ നാളെ അത്ഭുതം നടക്കുമെന്ന്. അച്ഛൻ എന്തോ പറഞ്ഞു. അച്ഛാ ശരിക്കെന്ന് പറഞ്ഞത്. അച്ഛാനും അമ്മാമയും കൂടെ ദൂതിന് വീറ്റോ ചെയ്തു, ദൂതിനെ വിമർശിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴ പാവപ്പെട്ട ഇറച്ചിക്കയുടെ വാതിക്കൽ തലയ്ക്ക് ക്യൂ നിന്നവർ ദൂതിന് ആമയം പറഞ്ഞപ്പോ തല തീർന്നു പോയി. അമ്മേ, തല തീർന്നു പോയി. അവർ ദൂതൊക്കെ കേട്ട് സന്തോഷിച്ചു വന്നപ്പോ തല തീർന്നു പോയി. അവർ പരസ്പരം പറഞ്ഞു, തല തീർന്നാലും വേണ്ടിയില്ല ദൂതുണ്ടല്ലോ എന്ന്. തല തീർന്നാലും വേണ്ടിയില്ല ദൂതുണ്ടല്ലോ എന്ന്. അങ്ങനെ അച്ചായമാലകളുടെ സന്തോഷത്തോടെ മുഖം പാടാതെ വീട്ടിൽ ചെന്നപ്പോ അമ്മാമാർ ഓടി വന്ന് സന്ധ്യയെ പിടിച്ചപ്പോ തലയില്ല. തലയില്ലാന്നിട്ടും അച്ചാച്ചന്മാരുടെ മുഖത്തൊരു സന്തോഷം. എന്താ അച്ഛാ തല കിട്ടിയില്ലെങ്കിലും സന്തോഷം? എന്റെ കുഞ്ഞെ തലയില്ലേലും ഒരു ദൂത് കിട്ടി. അമ്മേ, എന്റെ ദൈവം നാളെ വൻകാര്യങ്ങളെ ചെയ്യും. ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആത്മകൃപയോടെ പറ, എന്റെ ദൈവം ഈ ദിവസങ്ങളിൽ എന്റെ വിഷയത്തിന്റെ മേൽ അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാ. വൻകാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോകുകയാ. ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തിയുടെ ആഴം എന്റെ ദൈവം എന്റെ വിഷയത്തിനകത്ത്, എന്റെ തലമുറയുടെ വിഷയത്തിനകത്ത്, എന്റെ ഭാവിയുടെ മേൽ എന്റെ ദൈവം ചെയ്യാൻ പോകുകയെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ ആ ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറ, എന്റെ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഈ പറഞ്ഞ പ്രവാചകൻ പോയി, ദൂതിനെ കളിയാക്കിയവരും പോയി, ദൂതിന് ആമയം പറഞ്ഞവരും പോയി, പക്ഷെ പറഞ്ഞ ദൈവം പോയില്ല, പറഞ്ഞ ദൈവം പോയില്ല. എത്രയോ സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആമയ ശുശ്രൂഷയിൽ ഞങ്ങൾക്കറിയാം, പറഞ്ഞ ദൂതുകളൊക്കെ ഞങ്ങൾ മറന്നുപോയിട്ടും ഞങ്ങൾ പലപ്പോഴും ഓർക്കാതിരുന്നിട്ടും ആ ദൂതൊക്കെ നിറവേറിയ ദൈവമക്കൾ പറയുമ്പോഴാണ് ഞങ്ങൾ പോലും അറിയുന്നത്. കാരണം നൂറുകണക്കിന് ദൈവമക്കൾ ഞങ്ങൾ ദൂത് പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, പറഞ്ഞ മോൻസി പാസ്റ്റർ പോവും, പക്ഷെ പറയിച്ച ദൈവം പോത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ വൈദലേ നിങ്ങളോട് സഹായത്തിനും ഡെലിവറൻസ് മീറ്റിങ്ങിനും കൈ ഉയർത്തി ദൂത് പറഞ്ഞ മോൻസി പാസ്റ്റർ പോയാലും അദ്ദേഹം പറഞ്ഞ ദൂത് അദ്ദേഹം മറന്നുപോയാലും മറന്നുപോകാത്തൊരു ദൈവം ഇന്ന് രാത്രി നിങ്ങളോട് കൂടെ ഉണ്ട്. 4ാം തലമുറ വിടുവിക്കപ്പെടുമെന്ന് പറഞ്ഞൊരു ദൈവശബ്ദം ഉണ്ടെങ്കിൽ, ഫറവോനെ നീ എത്ര ആധിപത്യം പുലർത്തിയാലും, നീ എത്ര ഊഴിവേലക്കാരെ കൊണ്ടുവന്നാലും, ആ 4ാം തലമുറയ്ക്ക് ഒരു വിടുതൽ വ്യാപരിക്കുമെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ ശക്തിയോടെ ഞാൻ ആത്മതലോട് വിളിച്ചു പറയാം, നിന്റെ വിടുതൽ നീ മറന്നാലും വിടുവിക്കപ്പെടേണ്ട സമയത്ത് എന്റെ ദൈവം നിന്നെ വിടുവിക്കുവാൻ രാത്രി വിശ്വസ്തനായ ദൈവമെന്ന് നീ അറിയട്ടെ.
സ്തോത്രം. ഹല്ലേലൂയ്യ. ആമേൻ. സ്തോത്രം. വിശ്വസിക്കുന്നവനെ രജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഓജവാദ താഴ്വര ഒന്നിട്ട് കുഴിവെട്ടി മോൻസ്പാസ്റ്ററെ കുഴിവെട്ടിക്കോ, കുഴിവെട്ടിക്കോ. ആമേൻ. ദൈവസഭയെ നോക്കി ദൈവാനുമാർ ദൂത് പറയുക, അസാധ്യതകളുടെ നടുവിൽ ചില കുഴികൾ വെട്ടിക്കോ. ദൈവം ചില വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുക. ആമേ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധമായി എഴുന്നേൽക്കുന്നുണ്ട്. ആമേ. രഹസ്യമായും പരസ്യമായും ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ചില കുഴികൾ നിറയാൻ പോകുക. നാത്താവ് ദൂത് പറയുക, ഈ രാത്രി ധൈര്യത്തോടെ ആരുടെ മുഖത്തേക്ക് അല്ലല്ലോ നോക്കി വെട്ടിയത്, തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി വെട്ടിയതല്ലേ. ആമേ. സ്തോത്രം. ഇസഹാക്കിനോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞ് നിർത്തിയതല്ലേ. ഇന്ന് രാത്രി ദൈവശബ്ദം കേട്ടല്ലേ ക്ഷാമത്തിൽ നിന്നത്. ആ ആമേ. സ്തോത്രം. മണ്ണൊലിച്ചു പോകുന്ന ഗരാറിൽ ഇസഹാക്കിനെ നിർത്തിയ പോലെ ദൈവം നിർത്തിയതല്ലേ. അവിടെയാണ് കൊയ്ത്തുള്ളതെന്ന് പരിശുദ്ധമാവ് രാത്രി ദൂത് പറഞ്ഞാൽ ഇന്ന് രാത്രി അചഞ്ചലമില്ലാത്ത ഹൃദയത്തോടെ പറ എന്റെ ദൈവം എനിക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും. ആമേ. സ്തോത്രം. ദൂത് പറഞ്ഞ പ്രവാചകൻ ദൂത് പറഞ്ഞ ദൂത് കേട്ടവരെല്ലാം പോയി, പക്ഷെ ദൈവം പോയില്ല. ദൈവം എഴുതിട്ട് നാല് കുഷ്ഠരോഗികളെ ഉണർത്തിയിട്ട് അവരെ ഉണർത്തിയിട്ട് ശമര്യയുടെ പടിവാതിലോട്ട് വിട്ടപ്പോ ബെനഹദദ് കൂട്ടിൽ അവിടെ ഇല്ല. ആ ദൂത് പറഞ്ഞ ഓദിയ ദൈവത്തിലേക്ക് വന്നേക്കാം. ആമേ. ബെനഹദദ് കൂട്ടിൽ അവിടെ ഇല്ല. അവർ ഓടി ചെല്ലുക. അവർ ചെന്ന് ഭക്ഷിച്ച് തൃപ്തി പ്രവചിച്ചപ്പോ അവർ പറഞ്ഞു, ഇത് സത്വവർത്തമാന ദിവസമാണ്, നാം ഉണ്ടാതിരുന്നാൽ നേരം വെളുക്കും. ഇന്ന് രാത്രി ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്ന ഒരു ആമേ സുവിശേഷത്തിന്റെ ഒരു വെല്ലുവിളിയും കൂടെ നമ്മുടെ അകത്തേക്ക് രാത്രി കയറണം. ഹല്ലേലൂയ. ഒരു മിഷൻ ചലഞ്ച് നമ്മുടെ അകത്ത് രാത്രി കയറണം. നാല് കുറ്റരോട് ഒരുമിച്ച് പറഞ്ഞു, ഇത് സദ്വർത്തമാന ദിവസമാ, നാം മിണ്ടാതിരുന്നാൽ നേരം വെളുക്കും, കുറ്റം നമ്മുടെ മേൽ വരും. അതുകൊണ്ട് വിടുതൽ പ്രാപിച്ച് നമ്മൾ മിണ്ടാതിരിക്കരുത്. നമ്മുടെ വീടിനടുത്തുള്ള ഒരാളോടെങ്കിലും പറയണം, ഇങ്ങനൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, നിങ്ങളൊന്ന് വന്ന് കയറ്, നിങ്ങൾ സ്നാനപ്പെടേണ്ട, നിങ്ങൾ സ്വർണ്ണ ഊരണ്ട, നിങ്ങളൊന്ന് കയറ്. സ്തോത്രം. നിങ്ങൾ ആദ്യം മീറ്റിംഗിൽ നിന്ന് കയറ് എന്ന് പറഞ്ഞ് ജനത്തെ ആഹ്വാനം ചെയ്യുന്ന ഒരു സുവിശേഷ വേലയുടെ വിളി നമ്മുടെ മേലുണ്ട്. ദൈവമക്കളെ, നമ്മൾ മാത്രം വിടുവിക്കപ്പെട്ടാ പോരാ. അതിനാണ് ഇങ്ങനെ ഡെലിവറൻസ് മീറ്റിംഗ് നടത്തേണ്ട കാര്യം. നമ്മൾ മാത്രം വിടുവിക്കപ്പെട്ടാ പോരാ, ചിലരൂടെ വിടുവിക്കപ്പെടണം. ഈ പെട്ടകം തുറന്നു കിടക്കിയപ്പോൾ ഈ പെട്ടകം ചിലരൂടെ കയറാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് തുറന്നു വച്ചിരിക്കുന്നത്. സ്തോത്രം. ഈ ബെനഹദദും കൂട്ടരും ഓടിപ്പോയ പോക്കിൽ അവർ ജീവരക്ഷാർത്ഥം ഓടിപ്പോയി. അവർ നോക്കിയപ്പോ ദൈവം പറഞ്ഞതുപോലെ ആമേ, ഏവവും ഗോതമ്പും എല്ലാം ഉണ്ട്, അതുകൊണ്ടൊന്ന് വിളമ്പാൻ തുടക്കി. വിളമ്പാൻ നോക്കിയപ്പോ രാജാവ് നോക്കിയപ്പോ ഇത് കൊടുക്കാൻ പറ്റിയ ആളകമ്പടി നായകന. നമ്മുടെ സഭയിലൊക്കെ സ്തോത്രം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് കാത്തിരിപ്പ് യോത്തിന് വരാത്ത ചില പുള്ളികൾ മാസയോത്തിന് വരുന്ന പോലെ. ആമേ. സ്തോത്രം. ഇത് വിളമ്പാൻ പറ്റിയ പുള്ളി അകമ്പടി നായകന. ഇത് ഇങ്ങനെയുള്ള മീറ്റിംഗ് ആണ്ട് ഈ നിലത്ത് ഞാൻ പ്രസംഗിച്ചു പോട്ടെ. ആമേ. സ്തോത്രം. അകം വിളമ്പാൻ പറ്റിയ പുള്ളി അകമ്പടി നായകന. പുള്ളി വിളമ്പാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴേ കുരിഞ്ഞൊന്ന് ഒരെണ്ണെടുത്ത് വായിലിട്ട് കൊറിക്കാൻ നോക്കിയപ്പോ നടക്കുവോ ഇല്ല. ദൈവം എന്താ പറഞ്ഞേ, നീ കാണും നീ അനുഭവിക്കത്തില്ലെന്ന. അതുകൊണ്ട് കുനിഞ്ഞ് നോക്കിയിട്ടും ഈ പുള്ളിക്ക് പറ്റിയില്ല. അവസാന ആക്രാന്തത്തോടെ പുള്ളി ഞാൻ കുനിഞ്ഞു. കുനിഞ്ഞപ്പോ ജനം ചവിട്ടിക്കളഞ്ഞു. ദൂതിന് മുമ്പിൽ ജനം ചവിട്ടിക്കളഞ്ഞപ്പോഴും ഹല്ലേലൂയ ആമേൻ, ദൈവത്തിന്റെ ശബ്ദം കേട്ട ജനം ആ പ്രതിസന്ധിയിലും തൃപ്തി പ്രാപിച്ചു. ആ അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഈ ദൂതിനെ ഞാൻ ശക്തിയോടെ പ്രസംഗിക്കുന്നു, ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ജനം തൃപ്തി പ്രാപിച്ച് ആമേൻ പറഞ്ഞെങ്കിൽ ഈ രാത്രി പറ, നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഈ ദിവസങ്ങൾ. അതുകൊണ്ട് ധൈര്യത്തോടെ വിളിച്ചു പറ, എന്റെ ദൈവം ഈ സാഹചര്യങ്ങളുടെ നടുവിലും എന്നെ ലജ്ജിപ്പിക്കാതെ നിർത്താൻ ആ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന്, എന്റെ പ്രതിസന്ധി ഇറങ്ങി വരുമെന്ന്. ഞാനൊരു വചനത്തിന്റെ വെളിപ്പാട് പറയാ. ആമേ. രണ്ടുപേർ വിശ്വസിച്ചു. ആ രണ്ടുപേരുടെ പേരാ മോശയും അഹരോനും. ഇത് രാത്രി ദൈവമക്കൾ ഈ വചനത്തിന്റെ വെളിപ്പാട് കേൾക്കണം. മോശ അഹരോനും അഹരോനും മോശിക്കുമ്പോ ജനം വെറുവെറുക്കുമ്പോ ദൈവസലി കരയുക. ദൈവസലി കരഞ്ഞ മോശയോടും അഹരോടും പറഞ്ഞു, നിങ്ങൾ കരയേണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ അടയാളം തരും. ആ വാക്കിന് മുമ്പിൽ ജനം വിശ്വസിച്ചു. വിശ്വസിച്ചവരോട് ദൈവം പറഞ്ഞു, നിങ്ങൾ 12 വടി കൊണ്ടുവരാൻ, 12 വടി. ഈ 12 വടി പേരും ഗോത്രങ്ങളുടെ പേരെഴുതി. 12 വടി പേരും ഗോത്രങ്ങളുടെ പേരെഴുതുമ്പോ ഈ 11 ഗോത്രം പറഞ്ഞ് തട്ടിപ്പാന്ന്. തട്ടിപ്പാകം. കാരണം എന്നറിയാമോ, അവൻ മണ്ണിന്റെയും വെള്ളത്തിന്റെ സ്വാധീനമില്ലാതെ ഒരു കമ്പും കിളിച്ച ചരിത്രമില്ല. ഇന്ന് രാത്രി ശക്തിയോടെ ആത്മബലത്തോടെ ആത്മാവിന്റെ ദൂത് ശക്തിയോടെ വിളിച്ചു പറയാം. പ്രവചനാത്മാവി വചനത്തിന്റെ വെളിപ്പാട് വിളിച്ചു പറയാം. 11 ഗോത്രങ്ങളെ പറയാം മണ്ണില്ലാതെ. മനുഷ്യ ദൈവാത്മാവ് പറയുന്ന ദൂത് സഭയെ നോക്കി, കുടുംബങ്ങളെ നോക്കി, മണ്ണിന്റെ സ്വാധീനമില്ലാതെ വെള്ളത്തിന്റെ സ്വാധീനമില്ലാതെ ഇതെങ്ങനെ കിളിക്കും എന്ന് പറഞ്ഞ് 11 ഗോത്രങ്ങളുടെ പെരുവെറുക്കുമ്പോൾ മോശ അഹരോട് പറഞ്ഞു,
പറഞ്ഞു, ഇത് കിളിക്കുന്നത് മണ്ണുകൊണ്ടല്ല, ഇത് കിളിക്കുന്നത് വെള്ളം കൊണ്ടുമല്ല, ഈ കമ്പ് കിളിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം കൊണ്ടാണ്. ഇന്ന് രാത്രി ശബ്ദം മുഴങ്ങുക, ഇന്ന് രാത്രി ശബ്ദം മുഴങ്ങുക, ലാസറേ പുറത്തു വരിക എന്ന് മുഴങ്ങിയപ്പോൾ കല്ലറ വിട്ട് ലാസർ പുറത്തു വന്നത് പോലെ ചെങ്കടൽ ആർത്തിരം വന്ന വെള്ളത്തിനകത്തേക്ക് മോശയുടെ മേൽ വ്യാപരിച്ച ദൈവശക്തി വ്യാപരിക്കപ്പെട്ടപ്പോൾ അത്ഭുതം നടന്ന പോലെ ഇന്ന് രാത്രി ഡെലിവറൻസ് മീറ്റിംഗിനകത്ത് ആ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുകയാണ്. നിന്റെ വിഷയത്തിനകത്ത് വിടുതൽ പറയേണ്ടതിന്, നിന്റെ വിഷയത്തിനകത്ത് അത്ഭുതം നടക്കേണ്ടതിന്, നിന്റെ വിഷയത്തിനകത്ത് മാന്യത വെളിപ്പെടേണ്ടതിന് ഇന്ന് രാത്രി ആ ശബ്ദം മുഴങ്ങുകയാണ്. ആ സ്തോത്ര, ഈ 11 ഗോത്രങ്ങളുടെ രാത്രി ഉറങ്ങാതെ, 11 ഗോത്രങ്ങൾ ഉറങ്ങാതെ, വട്ടമേശ എന്റെ ഭാവനയാ, ഉറങ്ങാതെ അവർ ചിന്തിക്ക, തലപുകഞ്ഞ് ചിന്തിക്കുക, എങ്ങനെ കളിക്കും, എങ്ങനെ കളിക്കും, എങ്ങനെ കളിക്കും. എന്നാൽ മോശയും അഹരോനും തലപുകഞ്ഞില്ല, അവർ സമാധാനത്തോടെ ഉറങ്ങി. എന്തെന്നറിയാമോ, അവർക്കൊരു കാര്യം ഉറപ്പ്, ഇത് കൊണ്ടുവെക്കാൻ പറഞ്ഞ തമ്പുരാൻ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ മണ്ണുമില്ലാതെ വെള്ളവും ഇല്ലാതെ ഇതിനൊരു ചലനം ആരംഭിക്കും. ഓ, അങ്ങനെങ്കിൽ രാത്രി യേശുവിന്റെ നാമത്തിൽ നിന്റെ വിഷയത്തിനകത്ത്, നിന്റെ അകത്ത് ജീവന്റെ വ്യാപാരം വെളിപ്പെടുമ്പോ, നിന്റെ അകത്ത് അഭിഷേകത്തിന്റെ വ്യാപാരം വെളിപ്പെടുമ്പോ ഇന്ന് രാത്രി ചില വഴികൾ തുറക്കട്ടെ. നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും നീ എന്റെ വചനം കാത്തതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വെക്കും. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത, ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത ഒരു ദൈവിക വഴിയുടെ വാതിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് തുറന്നു വെക്കട്ടെ. ഈ 11 ഗോത്രങ്ങളുടെ പെരുവർത്തോണ്ടിരിക്കുക. എന്നാൽ മോശയും അഹരോനും കരം കോർത്തിട്ട് വിളിച്ചു പറഞ്ഞു, കർത്താവെ ഞങ്ങൾക്ക് ഒരു അത്ഭുതം ചെയ്യണമെന്ന്. വിശ്വസിച്ച മോശയും അഹരോനും രാവിലെ വന്ന് അവർ സമാഗൂടാരത്തിന്റെ അധിപക്ഷതയോടെ വടിയെടുത്തോണ്ട് പുറത്തു വരുമ്പോ, 11 വടി ഉണങ്ങി അവിടെ ഇരിക്കുമ്പോ, ആമേ ദൈവശബ്ദത്തിൽ വിശ്വസിച്ചവന്റെ വടി തളിർത്ത് പൂത്ത് കായ്ച്ച് ഫലമുള്ളതായി പുറത്തു വന്നു. ആമേ 11 ഗോത്രവും ലജ്ജിച്ചു പോയി. ആമേ മോശ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങളെ പകയ്ക്കുന്നവർ കണ്ട ലജ്ജിക്കേണ്ടതിന് ഞങ്ങൾക്ക് നന്മയ്ക്ക് ഒരടയാളം ചെയ്യണമേ. ഇന്ന് രാത്രി നന്മയ്ക്ക് അടയാളം ചെയ്യുന്ന ഒരു ദൈവം നമുക്കുള്ളപ്പോ ഇന്ന് രാത്രി പ്രതിസന്ധിയുടെ നടുവിൽ ധൈര്യത്തോടെ വിളിച്ചു പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അവ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ച് പോകയില്ല. ഹല്ലേലൂയ. രണ്ട്, ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. അതുകൊണ്ടല്ലേ ആർത്തിരമ്പുന്ന തീയുടെ നടുവിൽ നിന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന കർത്താവ് ഞങ്ങളെ വിടുവിച്ചാലും ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും. അവ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. രണ്ടാമത്തത്, ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകില്ല. ഒന്ന് തൊട്ടിട്ട് ഞാൻ ഓടിമാറാം. അവർ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന കർത്താവ് ഞങ്ങളെ വിടുവിച്ചാലും ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും. എന്താ അതിന്റെ അർത്ഥം? ഞങ്ങൾ കന്നത് കേവലം വിടുതലിന് വേണ്ടിയല്ല, ഞങ്ങൾ ദൈവത്തെ സേവിച്ചത് ഞങ്ങളുടെ വിടുതലിന് വേണ്ടിയല്ല, ഞങ്ങളുടെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. നമ്മിൽ പറ്റ ഏറ്റവും വലിയ പരാജയം, കൈയടിക്കുമ്പോഴേ വിടുതൽ വേണം, ആരാധിക്കുമ്പോഴേ വിടുതൽ വേണം, ഉപസിക്കുമ്പോഴേ വിടുതൽ വേണം. പക്ഷെ അവര് പറയുക, ഞങ്ങളുടെ വിടുതലല്ല വിഷയം, ഞങ്ങളുടെ ദൈവത്തിന്റെ മഹത്വം ആവശ്യം. ഞങ്ങൾ വിടുവിക്കപ്പെടുകയോ വിടുവിക്കപ്പെടാതിരിക്കുകയോ, ഈ തീച്ചൂളയ്ക്കകത്ത് ഞങ്ങൾ ചാരമായി പോവുകയോ, അത് ഞങ്ങളുടെ വിഷയമേ അല്ല. ഞങ്ങളുടെ വിഷയം ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരന് മഹത്വം കൊടുക്കുക. അങ്ങനെയെങ്കിൽ രാത്രി ഡെലിവറൻസ് മീറ്റിംഗ് ദൈവത്തിന്റെ പൈതലേ, ഞാൻ പറയാം, അങ്ങനെ ചിന്തയോടെ ആരാധിക്കാൻ വന്നാൽ അന്ന് പകലുള്ള ആരാധന മഹത്വം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി അടുത്ത ആഴ്ചയിൽ അടുത്ത മീറ്റിംഗിൽ നമ്മൾ കേറുമ്പോ ഇങ്ങനെ എന്തിക്കണം, കർത്താവേ ഞാൻ ആരാധിച്ചത് കൊണ്ട് എന്റെ വിടുതലല്ല എന്റെ ആഗ്രഹം, എന്റെ വിടുതലല്ല എന്റെ വിഷയം, എന്റെ ദൈവത്തിന്റെ മഹത്വമാണ്. അടുത്ത തൂതി ഞാൻ പറയാം, മഹത്വം എവിടെ വെളിപ്പെടുന്നുവോ അവിടെ വിടുതൽ ഉറപ്പാ, മഹത്വം എവിടെ വെളിപ്പെടുന്നുവോ അവിടെ വിടുതൽ ഉറപ്പാ. അപ്പൊ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന കർത്താവ് വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്തിയത്തില്ല, ഞങ്ങൾ നമസ്കരിക്കത്തില്ല. എന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ വിടുതലല്ല, ഞങ്ങളുടെ കർത്താവിന്റെ മഹത്വം. രണ്ട് കാര്യം അവർ ഇങ്ങനെ ഉറപ്പുണ്ടിക്കാൻ, രണ്ട് കാര്യം. ഒന്ന്, അവർക്കൊരു വാഗ്ദത്തം ഉണ്ട്. സ്തോത്രം. ഒന്ന്, അവർക്കൊരു വാഗ്ദത്തം ഉണ്ട്. രണ്ട്, അവർക്കൊരു പ്രമാണം ഉണ്ട്. സ്തോത്രം. വാഗ്ദത്തം വല്യപ്പച്ചനോട് പറഞ്ഞതാ, വെള്ളത്തിൽ കൂടെ പോകേണ്ടി വരും, തീ കൂടെ പോകേണ്ടി വരും, പക്ഷേ ഇതൊന്നും നിന്നെ തൊടത്തില്ല എന്ന് പറഞ്ഞൊരു വാഗ്ദത്തത്തെ അവർ മുറുകെ പിടിച്ചു. എന്താ വാഗ്ദത്തം? ഇന്ന് ഇല്ലാത്തതും നാളെയിലേക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടതിന് നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിച്ച ശബ്ദമാണ് വാഗ്ദത്തം. അല്ലല്ലേ, അവർ പിടിച്ച് മുറുകെ പിടിച്ചത് വാഗ്ദത്തമാ. എന്താ വാഗ്ദത്തം? വല്യപ്പച്ചനായ യാക്കോബിന്റെ ദൈവം പറഞ്ഞു, വെള്ളത്തിൽ കൂടെ പോകേണ്ടി വരും, നദി കൂടെ പോകേണ്ടി വരും, തീ കൂടെ പോകേണ്ടി വരും, പക്ഷെ ഇതൊന്നും നിനക്ക് എന്ത് ചെയ്യത്തില്ല, ഹാനി വരുത്തത്തില്ല. ഒന്നാമത് അവരുടെ മേലൊരു വാഗ്ദത്തം, രണ്ടാമത് അവർക്കൊരു പ്രമാണം. എന്താ അവരുടെ പ്രമാണം? 6 വയസ്സുള്ളപ്പോ ഒരു പാത്രം കൊണ്ടുവരും, അതിനകത്ത് ഗോതമ്പ് പൊടി ഉതറും, എന്നിട്ട് തേനൊഴിക്കും. തേനൊഴിച്ചിട്ട് അവിടെ കൈ പിടിച്ചെഴുതിക്കും. ഇസ്രായേലേ കേൾക്ക, 6 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ വിരൽ പിടിച്ചിട്ട് എഴുതിക്കും, ഇസ്രായേലേ കേൾക്ക, യഹോവ ഏകൻ തന്നെ. എന്നിട്ട് കൈ കഴിക്കത്തില്ല,
ആ കൈ അവിടെ വാ തുറന്ന് അവിടെ നാക്കിലോട്ട് നക്കിക്കൊടുക്കും. അപ്പൊ അവർ രുചിച്ചറിഞ്ഞു വന്ന ദൈവം സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, അതുകൊണ്ടാണ് 119 സങ്കീർത്തനത്തിൽ ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, നിന്റെ വചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം. ഇന്ന് രാത്രി ഞാൻ പറയാം, രുചിച്ചറിഞ്ഞ ദൈവമക്കളെ, ഏത് പ്രതിസന്ധി നിനക്കെതിരെ ആമെ ഉയർന്നു വന്നാലും ഈ രുചിച്ചറിഞ്ഞവൻ മാറത്തില്ല, രുചിച്ചറിഞ്ഞവൻ ഇട്ടേച്ചു പോകത്തില്ല. അവർക്കൊരു കാര്യം ഉറപ്പാ, ഞങ്ങൾ വെറുതെ വന്നവരല്ല, ഞങ്ങൾ വെറുതെ ദൈവത്തെ സേവിക്കാൻ വന്നവരല്ല, ഞങ്ങൾ രുചിച്ചറിഞ്ഞവരാ. രുചിച്ചറിഞ്ഞവന്റെ ആരാധന ടേസ്റ്റ് വേറെ. ഈ കണ്ടറിഞ്ഞവരൊക്കെ പോവും, കണ്ടറിഞ്ഞവരൊക്കെ പോയി. കൊറോണ സമയത്ത് കണ്ടറിഞ്ഞവരും ദൈവം വിളിച്ചിറക്കി, ദൈവത്തെ വിളിച്ചിറങ്ങിയവരൊക്കെ ഇട്ടിട്ട് പോയി സ്തോത്രം. പക്ഷെ പ്രതിസന്ധിയും ആ ക്ഷാമവും ബുദ്ധിമുട്ടും ഒക്കെ വന്നിട്ടും ദൈവം വിളിച്ചിറക്കലും ഇന്നും നിൽക്കുക സ്തോത്രം. എന്താണെന്നറിയാമോ, അവർക്കൊരു കാര്യം ഉറപ്പാ. കെരീത്തു വറ്റിയപ്പം ചോദിച്ച് കർത്താവെ കെരീത്തു വറ്റിയല്ലോ, മേലൊഴുക്കും നിന്നല്ലോ, ആമെ കാക്കയുടെ വരവ് നിന്നല്ലോ. ആ ചോദിച്ച ഏരിയാവോട് ദൈവം ഒരു ചോദ്യം ചോദിച്ചു, മോനെ കെരീത്തല്ല പറ്റിയുള്ളോ, നിന്റെ കണ്ണുനീര് പറ്റിയില്ലല്ലോ. ഓ യേശുവിന്റെ നാമത്തിൽ നിന്റെ കണ്ണുനീർ പറ്റാത്ത കാലത്തോളം നിനക്ക് വേണ്ടി വേറെ ഉറവ ദൈവം തുറന്നു വെക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവോടെ പ്രാർത്ഥനാ മുറിയിൽ ദൂത് കേൾക്കാൻ വേണ്ടി കൊതിക്കും ദൈവത്തിന്റെ വൈതലെ. കരിയത്തിലെ വെള്ളം പറ്റി കാക്കയുടെ വരവുന്നപ്പോ ഏലിയാവ് ചോദിച്ചൊരു ചോദ്യം, കർത്താവെ മേലൊഴുക്ക് നിന്നു കാക്കയുടെ വരവ് നിന്നു. ദൈവം പറഞ്ഞു, നിന്റെ കണ്ണുനീര് വറ്റാത്ത കാലത്തോളം ആമേ നീ അറിയാത്തൊരു ഉറവ നിനക്ക് വേണ്ടി തുറന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ ജീവിതത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയണം, എന്റെ ദൈവം ഞാൻ അറിയാത്തൊരു കരുതൽ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി തുറക്കും. Praise the Lord. അങ്ങനെ ഇവരുടെ തീച്ചൂള 7 times വർദ്ധിപ്പിക്കാനുള്ള കാരണം ഇവരുടെ തീരുമാനം ഉറപ്പായോണ്ട്. ഈ ഡെലിവറൻസ് മീറ്റിംഗ് അല്ലേ ഇന്ന് രാത്രി. അതുകൊണ്ട് ഈ രാത്രി ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂതി ഞാൻ വിളിച്ചു പറയാം, ഇവരുടെ മുമ്പിൽ തീച്ചൂള കൂടി എപ്പോഴും അറിയാമോ, തീരുമാനം ഉറപ്പായപ്പോഴാ. ഇവര് ഞങ്ങൾ സേവിക്കുന്ന കർത്താവ് ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും എന്ന് പറഞ്ഞപ്പോഴാ തീച്ചൂള കൂടിയായി. അവസാനം തീച്ചൂള ഉള്ളായിരുന്നു, ചൂട് വർദ്ധിക്കാൻ കാര്യം തീരുമാനം ഉറപ്പായപ്പോഴാ. ഇന്ന് രാത്രി ഞാൻ പറയാം, അതുകൊണ്ട് ആരാധന വർദ്ധിക്കുമ്പോ, തീരുമാനം വർദ്ധിക്കുമ്പോ, ഉപവാസം വർദ്ധിക്കുമ്പോ, ഡെലിവറൻസ് മീറ്റിംഗ് വർദ്ധിക്കുമ്പോ, പോരാട്ടമൊക്കെ തല പൊക്കുമ്പോ പതറി പോകാതെ പറയണം, ഹല്ലേലൂയ, എന്റെ തീരുമാനത്തിൽ ഞാൻ ഉറയ്ക്കുമ്പോ പ്രതിസന്ധി എത്ര ചൂട് കൂടിയാലും എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും, ഞാൻ കരിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. അതിനാണ് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിച്ച ഒരു മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഐ നോ ദാറ്റ് മൈ റിഡീമർ ലിവിച്ച്. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്ന എല്ലാവരും വന്ന് ചോദിച്ചു മാറിപ്പോവോ, ഈ ആമ തീർന്നു പോവോ എന്നൊക്കെ ചിന്തിച്ചപ്പോ വിശ്വസിച്ച ദൈവത്തിന്റെ ദാസൻ പറയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും. 3 വാക്ക് യോ പറഞ്ഞു സ്തോത്രം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും, എന്റെ നടപ്പ് ഞാൻ അവന്റെ മുമ്പാകെ തെളിക്കും. 2 ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്, വെട്ടിയാലും കുറ്റി മണ്ണി പഴകി പോയാലും വെള്ളത്തിന്റെ ഗന്ധം അടിക്കുമ്പോ അതിന് പൊട്ടിക്കളിൽ കൊണ്ടുവന്ന് ജീവിതത്തിന്റെ പരാജയത്തിന് മുമ്പിൽ തോറ്റുപോകുന്ന വാക്കുകൾ പറയുമെന്ന് പറഞ്ഞിരുന്ന ഇയ്യോബിന്റെ വായിൽ നിന്ന് വന്നത് ജയത്തിന്റെ വാക്കാ, വിജയത്തിന്റെ വാക്കാ, ഉയർച്ചയുടെ വാക്കാ, ധൈര്യത്തിന്റെ വാക്കാ. അങ്ങനെയെങ്കിലും രാത്രി ഡെലിവറൻസ് മീറ്റിംഗിൽ പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും, എന്റെ ദൈവം എനിക്ക് വേണ്ടി അസാധ്യങ്ങളെ സാധ്യമാക്കും, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് രാത്രി ആർക്കും തുറക്കാൻ കഴിയാത്തത് എന്റെ ദൈവം എനിക്ക് വേണ്ടി തുറന്നു വെക്കും. ഉറപ്പുള്ള ദൈവ മക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ആ കരമടിച്ചിട്ട് പറ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം എന്റെ വിഷയത്തിനകത്തേക്ക് എന്റെ ദൈവം അയക്കും. അമേ സ്തോത്രം. അവരുടെ കയ്യും കാലും കെട്ടി, അവരുടെ കയ്യും കാലും കെട്ടി തീച്ചൂളിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ചാരമാകാൻ, കരിച്ചു വാരാൻ, പൊരിച്ചു പോരാൻ, കരിക്കട്ട പോലെ പുറത്തിറക്കാൻ, ചാരമായി പോരാൻ നോക്കി നിന്ന് അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് പോലെ തീക്കാത്തർ ഉലാവുക, തീക്കാത്തവർ നടക്കാൻ തുടങ്ങിയപ്പോ രാജാവിനൊരു സംശയം, ഇട്ടത് മൂന്ന നടക്കുന്നതാല രാജാവ് കണ്ണാടി മാറി മാറി വെച്ചു. രാജാവ് കണ്ണാടി മാറി മാറി വെച്ചിട്ടും 4 എണ്ണം കുറയുന്നില്ല, 4 കൊണ്ടുപോയവരോട് ചോദിക്കാൻ പറ്റുന്നില്ല, അവരിപ്പ ഇല്ല സ്തോത്രം. എന്നിട്ടും പ്രതിസന്ധിയുടെ നടുവിൽ ആ ഭക്തന്മാർ തീച്ചൂടെ നടുവിൽ കിടന്ന് ചാടുകയാ. ഞാൻ ചോദിക്കട്ടെ, ലോകം നോക്കുമ്പോ തീയുടെ നിറമുണ്ട്. ഓ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും കേൾക്കണം, ലോകം നോക്കുമ്പോ തീയുടെ നിറമുണ്ട്, ലോകം നോക്കുമ്പോ തീയുടെ കളറുണ്ട്, പക്ഷേ രാജാവ് നോക്കുമ്പോ തീയുടെ ചൂടിന്റെ ആമ ശോഭയുണ്ട്. പക്ഷേ യേശുവിന്റെ നാമത്തിൽ അതിനകത്ത് തീയുടെ ശക്തിയില്ല. ഓ, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അകത്തുനിന്നൊരു ജീവൻ വ്യാപരിക്കപ്പെടട്ടെ. ലോകം നോക്കിയപ്പോ തീയുണ്ട്, തീയുടെ ശോഭയുണ്ട്, തീയുടെ കളറുണ്ട്, പക്ഷേ വിശ്വസിച്ച ദൈവം നിങ്ങളുടെ പാതയോടെ സ്പർശിക്കും മുമ്പ് മഹാദൈവം ഇറങ്ങി വന്നപ്പോ തീയുടെ ശക്തിയെ കെടുത്തെങ്കിൽ
ഇന്ന് രാത്രി നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ വ്യാപാരം ഈ രാത്രി ശക്തിയോടെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ചിലതിന്റെ ബലത്തെ കെടുത്തുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ലോകത്തിന്റെ ശക്തിയെ കെടുത്തുന്ന ഒരു ദൈവിക അഭിഷേകത്തിന്റെ വ്യാപാരം ഇന്ന് രാത്രി അനുഭവിക്കാൻ കൊതിക്കുന്ന ദൈവത്തിന്റെ വൈകലെ തീച്ചൂട നടുവിലെ കറങ്ങി വന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി വിശ്വസിക്കാൻ നമുക്ക് വേണ്ടി ചലിക്കട്ടെ. ലോകം നോക്കുമതി തീർന്നു പോകുമെന്ന്, ലോകം നോക്കുമതി അവസാനിച്ചു പോയെന്ന് ലോകം വിധി എഴുതുമ്പോൾ ആ വിധിയെഴുത്തുകളെ മാറ്റി ഒരു പോർണ് പോലും വേൽപ്പിക്കാതെ നിന്നെ പുറത്തുകൊണ്ടുവന്ന് അടയാളമാക്കി നിർത്തുന്ന ആ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ലോകത്തിന്റെ മുമ്പിൽ ആ വലിയ ഒരു പരസ്യ പോലെ മാറുമെന്ന് തോന്നുമ്പോൾ അവിടെ നടുവിന്റെ തലകെത്തി പിടിച്ചിരിക്കുന്ന ആ ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി അനുഭവിക്കാൻ കൊതിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. ആമേ തീർന്നു പോയെന്ന് വിചാരിച്ചെടുത്തുന്നു, അവസാനിച്ചു പോയെടുത്തുന്ന് വിചാരിച്ചെടുത്തുന്ന് പേര് വിളിച്ച് പുറത്തിറക്കി. സ്തോത്ര ജോയൽ ഡാനിയലിലൂടെ പറയാ, മക്കളെ പേര് വിളിച്ച് ദൈവം പുറത്തിറക്കാൻ പോവുക. പേര് വിളിച്ച് സ്തോത്ര ഹൂഡാമ ഷിഖാന ദൈവം മാറ്റി നിർത്തിയേക്കുന്നത് പേര് വിളിച്ച് പുറത്തിറക്കാനാ. സ്തോത്ര ഇന്ന് രാത്രി തീർന്നു പോയെന്ന് പറഞ്ഞെടുത്തുന്ന ദൈവം തന്നെ നിർത്തിയേക്കുന്നത്. ഹാ യേശുവിന്റെ നാമത്തിൽ അവസാനിച്ചു പോയെടുത്തുന്ന ദൈവം തന്നെ നിർത്തിയേക്കുന്നത്, ദൈവം തന്നെ നിർത്തിയേക്കുന്നത്. ഹാമേ മാനതയോട് അടയാളമാക്കാൻ അത്രയെന്ന് ആത്മാവ് ദൂത് പറയാ. റെയ്ജലാൻഡി തല ഉയർത്തിക്കോ, കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്നലകളിൽ ദൈവം നടത്തിയ വഴി, ഇന്നലകളിൽ ദൈവം കൊണ്ടുവന്ന വിടുതലുകൾ തിരിഞ്ഞു നോക്കിയാൽ നിറകണ്ണുകളോട് സ്തോത്രം പറയില്ലേ? റെയ്ജലാൻഡിയെ നിറകണ്ണുകളോട് സ്തോത്രം പറയില്ലേ? ആത്മാവ് പറയുക, ആമേ ആമേൻ. ഉടഞ്ഞൊരു പാത്രം പോലെ ആയി തീരുമെന്ന് പിശാജ് വെല്ലുവിളിച്ച ജീവിത സാഹചര്യത്തിനടുവിൽ ഉയർത്തിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ കരം സ്തോത്രം ആശ്രയിച്ചവൻ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല. വിശ്വസിക്കുന്നവൻ ലജ്ജിക്കില്ല, ആശ്രയിക്കുന്നവൻ ലജ്ജിച്ച് പോകയില്ല. ഒരു ദൂരെ ഞാൻ പറയാം, കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല, ആമേ. വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല, ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല, കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. ദൈവത്തിന് ദാസനായ സെക്രിയാവും എലിസബത്തും അവർ വളരെ രണ്ടുപേരും ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും ദൈവത്തിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായിരുന്നു. ഇന്ന് രാത്രി അപ്പൊ കുറ്റം കൊണ്ടല്ല വാഗ്ദത്തം അടഞ്ഞത്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനാ. ഇന്ന് രാത്രി അധികം പ്രാർത്ഥിക്കുന്ന, അധികം കരയുന്ന, അധികം ഉപസിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ മറുപടികൾ വൈകുന്നത് തിന്മയ്ക്കല്ല. നീ ചോദിച്ചതിനേക്കാൾ, നീ നിനച്ചതിനേക്കാൾ അത്യന്തപരമായി മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാ. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറപ്പോടെ ഞാൻ വിളിച്ചു പറയാം, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടി വൈകിയത് തിന്മയ്ക്കല്ല, നീ ചോദിച്ചതിനേക്കാൾ, നീ നിനച്ചതിനേക്കാൾ അത്യന്തപരമായത് നിന്നിൽ വെളിപ്പെടാൻ വേണ്ടിയാണ്. ആ ഉറപ്പുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. ഇരുവരും ദൈവത്തിന് നീതിയുള്ളവരും ദൈവത്തിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും അവർ കുറ്റമില്ലാത്തവരുമായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ വൈകി. എന്നാൽ അബിയാക്കൂറിൽ ആ ശുശ്രൂഷിക്കാതെ സക്രിയാവിന് അവസരം കിട്ടിയപ്പം മുൻപിലുള്ളതിനെ പറഞ്ഞുകൊണ്ടിരുന്നില്ല. അവരുടെ ജീവിതത്തിൽ മൂന്ന് ഗുണമുണ്ട്. അവർ ഒന്ന് സംശുദ്ധിയുള്ളവരായിരുന്നു, രണ്ട് സംതൃപ്തിയുള്ളവരായിരുന്നു, മൂന്ന് സൽകീർത്തിയുള്ളവരായിരുന്നു. ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ മൂന്ന് കാര്യം അനിവാര്യമാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ അവർ അന്യോന്യം കുറ്റം പറഞ്ഞില്ല, നിന്റെ കുറ്റമാണ് എന്റെ കുറ്റമാണ് എന്ന് പറഞ്ഞ് പഴിചാരിയില്ല. അവരെ പ്രതിസന്ധി ഒരുമിച്ച് നേരിട്ടു. അവരുടെ ജീവിതത്തിൽ സംശുദ്ധി ഉണ്ടായിരുന്നു. എന്താ സംശുദ്ധിയുടെ അർത്ഥം? ദൈവമായുള്ള ബന്ധം. ആമേ. ജീവിതത്തിൽ വന്ന പ്രതിസന്ധിക്ക് മുമ്പിൽ അന്യോന്യം പഴിചാരാതെ ദൈവത്തിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു ദൈവിക ബന്ധം വളർന്നു വന്നു. ഓഹ്, ഇന്ന് രാത്രി ഞാൻ പറയാം, ജീവിതത്തിനകത്ത് കുടുംബത്തിനകത്ത് ദൈവമായുള്ള ബന്ധം ഉറപ്പാണെങ്കിൽ ഈ ലോകത്തിന് ഒന്നിനെ നിന്നെ തകർക്കാൻ കഴിയത്തില്ല, ഈ ലോകത്തിന് ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നീയും ദൈവമായുള്ള ബന്ധം ദൃഢമാണെങ്കിൽ ഈ ലോകത്തിലൊരു ദുഷ്ടശക്തിക്കും നിന്നെ തകർക്കാൻ കഴിയില്ല. ഒന്ന്, അവർ സംശുദ്ധിയുള്ളവരായിരുന്നു. രണ്ട്, അവർ സംതൃപ്തിയുള്ളവരായിരുന്നു. സംശുദ്ധി ദൈവമായുള്ള ബന്ധം, സംതൃപ്തി കുടുംബത്തിൽ. പ്രതിസന്ധിയുണ്ട്, ആ ശൂന്യതയുണ്ട്, എങ്കിലും അവരുടെ തൃപ്തി പോയില്ല, അവരുടെ സംതൃപ്തി പോയില്ല. അപ്പൊ സംതൃപ്തി ഒരു കുടുംബത്തിനകത്ത് ഉണ്ടാകണം ിൽ സംശുദ്ധി വേണം. ദൈവമായുള്ള ബന്ധത്തിന്റെ ആഴം ഉണ്ടെങ്കിലേ സംതൃപ്തി വരത്തുള്ളൂ. കഷ്ടതയുണ്ടെങ്കിലും, പരാജയമുണ്ടെങ്കിലും, വേദന ഉണ്ടെങ്കിലും സംതൃപ്തി വരണമോ? ദൈവത്തിന്റെ മുമ്പിലുള്ള സംശുദ്ധി വേണം. മൂന്നാമത്തെ കാര്യം സൽകീർത്തി.
അവർ സൽകീർത്തി ഉള്ളവരായിരുന്നു. സ്തോത്രം. അങ്ങനെയിരിക്കുമ്പോൾ ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടിയപ്പോൾ ആ സക്രിയാവ് എന്ന മഹാപുരോഹിതൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ബലമുള്ള ദൈവത്തിന്റെ ദൂതുവാകെ ഗബ്രിയൽ ആമെ ദൂതുമായി ഇറങ്ങി വരിക. എന്നിട്ട് സക്രിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആണ്ടുകളുടെ പഴക്കമുള്ള കാലപ്പഴക്കമുള്ള ഇനി നടക്കത്തില്ലെന്ന് ലോകം പറഞ്ഞ, നടക്കത്തില്ലെന്ന് ദേശം പറഞ്ഞ, നടക്കത്തില്ലെന്ന് ചാർച്ച പറഞ്ഞ, നടക്കത്തിലെന്ന് കൂട്ട് ശുശ്രൂഷകന്മാർ പറഞ്ഞ, നടക്കത്തിൽ നിന്റെ കൂടെയുള്ള പറഞ്ഞ, നിന്റെ ജീവിതത്തിന്റെ വിധി എഴുത്തുകളെ മാറ്റി എഴുതി പുതിയൊന്ന് എഴുതി ചേർക്കാൻ എന്റെ ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുക. ദൈവത്തിന്റെ വൈതലേ, കാത്തിരിക്കുന്ന ദൈവത്തിന്റെ വൈതലേ, നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഉറപ്പുള്ള ദൈവമകൾ കൈരം ഉയർത്തി, കരം ഉയർത്തി ഇന്ന് രാത്രി ആമേൻ പറയാമോ? ഞാൻ ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കില്ല. ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സക്രിയാവിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ ദൂതുവാകയ ഗബ്രിയേൽ എന്ന് പറഞ്ഞു നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ഇത് പറഞ്ഞ സക്രിയാവ് അല്പം അവിശ്വസിച്ചു. അവിശ്വസിക്കാനുള്ള കാര്യം എന്നറിയാമോ? കാലപ്പഴക്കത്തിന്റെ ദൈർഘ്യവും ജീവിതത്തിന്റെ സാഹചര്യങ്ങളുമാ. ഇന്ന് രാത്രി മനുഷ്യരതൊക്കെ ചിന്തിക്കും, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, ജീവിതത്തിന്റെ കാലപ്പഴക്കം, ഇതെല്ലാം വെച്ചുകൊണ്ട് ഇനി ഇങ്ങനെ ഉള്ളെന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് മാറിയപ്പോ ദൈവം തമ്പുരാൻ പറയാ, ഇല്ല, ഇതിനകത്ത് നിന്റെ ചിന്തയ്ക്കും നിന്റെ വിചാരങ്ങൾക്കും നിന്റെ കണക്കൂട്ടുകൾക്കും അപ്പുറത്ത് ദൈവപ്രവർത്തിയെ എനിക്ക് നിന്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോ സക്രിയാവ് മാനുഷിക കണക്കൂട്ടുകളെ നോക്കിക്കൊണ്ട് ആമേൻ അവിശ്വസിച്ചു. ദൈവത്തിന്റെ ദൂതുവാഹിയായ ഗബ്രിയേൽ ആമേൻ ആറുമാസത്തിൽ രണ്ട് പ്രാവശ്യം ഇറങ്ങി വന്നു. ഒന്ന് മറിയയ്ക്ക് വേണ്ടി, രണ്ട് സക്രിയാവിന് വേണ്ടി. രണ്ടുപേരോട് പറഞ്ഞു ദൂത് അസാധ്യം സാധ്യമാകുമെന്ന്. രണ്ടു പേരോടും പറഞ്ഞത് ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ലെന്ന്. അല്ലേ ജോസ്വാസ്രേ? അല്ലേ? അല്ലേ? സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. ഇന്ന് രാത്രി വാഗ്ദത്തങ്ങൾ പൂർത്തീകരിച്ച് മാന്യതയോടെ നടത്തി ദൈവിക മഹത്വം വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹൃദയം നുറുങ്ങിയ ചില ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ നടുവിൽ ആമേൻ ഉടഞ്ഞു പോകാതെ ദൈവം നിർത്തി. ഓ റീഗ മനഹ സിഖോറിയാന ആമേഹം. ദൈവത്തിന്റെ ഹൃദയം നുറുങ്ങിയ ചില സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വന്ന ചില കയ്പിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ അന്ന് എങ്ങനെ അത് കർത്താവേ ഞാൻ എനിക്ക് നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച് ആരുമറിയാതെ കയ്പ് നീർ കുടിച്ചിറക്കിയ ജീവിത സാഹചര്യത്തിനടുവിൽ വാഗ്ദത്തങ്ങളെ തന്ന് ഉറപ്പിച്ച ദൈവം ഓ ഇന്ന് രാത്രി ഒരു മനുഷ്യൻ അടുത്ത് വന്ന് സംസാരിക്കുന്ന പോലെ ദൈവശബ്ദം കേട്ട് ധൈര്യത്തോടെ എഴുന്നേറ്റ ജീവിതത്തിലെ നാളുകളില്ലേ? ഒരു മനുഷ്യൻ അടുത്തു വന്ന് സംസാരിക്കുന്ന പോലെ തമ്പുരാൻ സംസാരിച്ച ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഊടാപാലകസിക്കാന ധൈര്യത്തോട് ധൈര്യത്തോട് വല ഇറക്കിക്കോ, ധൈര്യത്തോട് വല ഇറക്കിക്കോ. ഇപ്പൊ ഈ പടക ശൂന്യമായി തീരാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ പടക ശൂന്യമായി തീരാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവമാണ് ബഹുദിച്ചത്തോടെ ഞാൻ തൂത് പറയാം, ഈ ദിവസങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങുന്നത് ശൂന്യതയായ വല പിടിച്ചു കയറ്റല്ല. ഉടമനതലമുറമന ഈ ദിവസങ്ങൾ ആഴത്തിൽ ഇറക്കുന്നത് ശൂന്യമായത് വലിച്ചു കയറ്റാനല്ല. കുറിച്ചു വെച്ചോ, ചില നിറഞ്ഞത് വലിച്ചു കയറ്റേണ്ടതിനാ ഈ ദിവസങ്ങൾ ആഴത്തിൽ ഇറക്കുന്നെന്ന് ആത്മാവ് പറയും. അപ്പൊ സംശയിച്ച അവിശ്വാസം പറഞ്ഞ സംശയിച്ച സക്രിയാവ് സംശയിച്ചപ്പോ ദൈവം ചെറിയൊരു പണിഷ്മെന്റ് കൊടുത്തു. ആമേ. ദൈവം ചെറിയൊരു പണിഷ്മെന്റ്. കുറെ നേരമായിട്ട് ഇറങ്ങി വരുന്നില്ല പുരോഹിതൻ, മഹാപുരോഹിതൻ കുറെ നേരമായിട്ട് ഇറങ്ങി വരുന്നില്ല. ചെന്ന് അന്വേഷിക്കാൻ പറ്റത്തില്ല, കേറി പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രാകാരത്തിലുള്ള കൊച്ചു പുരോഹിതൻ അച്ചാച്ചന്മാരെല്ലാം കൂടെ ചങ്ങലവാരി കൈവച്ചേക്കുക. ചങ്ങലവാരി കൈവച്ചിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. ഈ രാത്രി എല്ലാ ദൈവമക്കളും കേൾക്കണം, അകത്ത് അഭിഷേകം പ്രാപിച്ച സകല ദൈവമക്കളും കേൾക്കണം. പിടിക്കാൻ പറ്റുന്നില്ല. ആമേ. ചങ്ങലവാരി കൈവച്ചിട്ടും പ്രാകാരത്ത് നിൽക്കുന്ന കൊച്ചച്ചന്മാർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. എന്താ പിടിക്കാൻ പറ്റാത്തത്? അകത്ത ശബ്ദം നിലച്ചില്ല. മഹാപുരോഹിതനായ സക്രിയാവിന്റെ വസ്ത്രത്തിൽ നൊയ്തിട്ടിരുന്ന മണിയുടെ നാദം നിലച്ചില്ല. ഇന്ന് രാത്രി സ്തോത്രം, അധികാരത്തോടെ ഞാൻ ദൂത് കൈമാറാം ഈ ഡെലിവറൻസ് മീറ്റിംഗിൽ. ഹല്ലേലൂയ. നിന്റെ അകത്ത് പകർന്ന അധികാരത്തിന്റെ ശബ്ദം കുറയാത്ത കാലത്തോളം അകത്തൊരു ദൈവശക്തി വ്യാപരിക്കട്ടെ. നിന്റെ അകത്ത് വ്യാപരിച്ച ദൈവശക്തി കുറയാത്ത കാലത്തോളം ഒരു പോരാട്ടങ്ങൾക്ക് നിന്നെ പിടിക്കാൻ കഴിയില്ല, ഒരു അന്ധകാരങ്ങൾക്ക് നിന്നെ പിടിക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവമകൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ആത്മശക്തിയോട് അല്പസമയം ദൈവത്തിന്റെ മഹത്വം. ഓ ഇന്ന് രാത്രി ദൈവിക മഹത്വം വെളിപ്പെടട്ടെ. ഊടാ ബൗഷ റഗന ദുരജല ഹൗഡബറഗസിയാന അർത്ഥുന ഋഗമനഗടകസി അൽക്കമനഗടകസി അധുനിമിഗമനഗട റുഗിബിരിമിഗനഗസിയാന യേശുവിന്റെ നാമത്തിൽ കുറച്ച് കഴിഞ്ഞ്
മഹാപുരോഹിതനായ സക്രിയാവ് ഇറങ്ങി വരികയാണ്. സക്രിയാവ് ഇറങ്ങി വരുമ്പോൾ പ്രാകാരത്തിൽ നിന്ന് കൊച്ചച്ചമാർ ചോദിച്ചു, എന്താ വൈകിയത്? അപ്പോഴേ ഈ പ്രാകാരത്തിൽ നിന്ന് ഒരു കമന്റ് പാസാക്കി, ഹല്ലേലൂയ, എന്തോ കുരുത്തക്കേട് കാണിച്ചത് കൊണ്ടാണ്, എന്തോ ദൈവകൃപക്ക് വിരുദ്ധമായത് വന്നത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടിയതെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുമ്പോൾ സക്രിയാവ് മനസ്സിൽ പറഞ്ഞില്ല, എന്റെ വീട്ടിൽ വിടലുണ്ടായി. ആമേൻ. കമന്റ് വാസാക്കിയ പുരോഹിതന്മാരോട് പറയാൻ നാവ് ചലിച്ചില്ലെങ്കിലും ഉള്ളം തുടിച്ചിട്ട് പറഞ്ഞു, എന്റെ വീടിന്റെ ചരിത്ര ദൈവമാറ്റാൻ പോവുക, എന്റെ പേര് ദൈവമാറ്റാൻ പോവുക, എന്റെ ഭാര്യയുടെ പേര് ആമേൻ. എലിസബത്ത് എന്നുള്ള പേര് മാറ്റിയല്ല. ഗ്ലോറി. ഒരു സന്ദേശം ദൈവാത്മാവിനെ നിറവ് ഞാൻ പറയാം. എലിസബത്ത് എന്നുള്ള പേരല്ല ദൈവം മാറ്റാൻ പോകുന്നത്. ആമേൻ. നിന്നെ ദേശം വിളിച്ചൊരു പേരുണ്ട്. തലമുറ ഇല്ലാത്തതിനെ ചാർച്ചക്കാർ വിളിച്ചൊരു പേരുണ്ട്. ബന്ധുക്കൾ വിളിച്ചൊരു പേരുണ്ട്. കൂടെ നിന്നവർ വിളിച്ചൊരു പേരുണ്ട്. ശിശൂഷയ്ക്ക് സഹായിക്കാൻ വന്നവർ വിളിച്ചൊരു പേരുണ്ട്. ഇല്ലേ യോശ? ശിശൂഷിക്കാൻ വന്നവരും കൂടെ നിന്നവരും സഹായിച്ചവരും കൈനീട്ടി കൊടുത്തവരും ഇല്ലായ്മ കരം മുറുക്കിയവരൊക്കെ വിളിച്ച ചില പേരുകളുണ്ട്. തമ്പുരാ പറയാ, എനിക്ക് അത് മാറ്റണം. കൂടാ വരകടക സദ്ധരാ ദിഗൽഖമാന റഗിയാറ ലബ്ധരാ ദിഗൽഖനാ റഗസിയാന. എനിക്ക് ആ പേര് മാറ്റണം. ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവക്കരെ അകത്തേക്ക് ആ ജീവന്റെ അഭിഷേകം വ്യാപരിക്കാൻ പറ്റിയ ദൈവത്തിന് ആ പേര് മാറ്റണം. സക്രിയ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും അല്ലെ ലോകം ചോദിച്ചു കാണും, എന്തു പറ്റി എന്തു പറ്റിയെന്ന്. മറുപടി ഇല്ലാത്ത മറുപടി ഇല്ല സക്രിയാവിന്. നാവ് ചലിക്കത്തില്ല. വീട്ടിൽ ചെന്ന എലിസബത്തമ്മ ചോദിച്ചു, എന്ത് പറ്റി? എലിസബത്തമ്മച്ചോട് സക്രിയാവ് നിലത്ത് എഴുതി കാണിച്ചിട്ട് പറഞ്ഞു, ഞാനൊന്ന് അവിശ്വസിച്ചു, പക്ഷെ വിടുതൽ നിനക്കുണ്ടായി. ലോകം നിന്നെ വിളിച്ച പേര് മാറി. ചാർച്ചക്കാർ നിന്നെ വിളിച്ച പേര് മാറി. കാത്തിരുന്ന നീ ലജ്ജിച്ചു പോകയില്ല. കാത്തിരിക്കുന്ന നീ ലജ്ജിച്ചു പോകയില്ല. ഇന്ന് രാത്രി അല്പ താമസം വന്ന വിഷയത്തെ നീ കാത്തിരിക്കല്ലേ? കാത്തിരിക്കുന്ന നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഏലി നിന്ദിക്കട്ടെ, ഏലി കളിയാക്കട്ടെ, ദൈർഘ്യങ്ങളുടെ വർഷങ്ങളുടെ ദൈർഘ്യമുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി കരയുന്ന ഹേ അന്നായെ, ഏലി നിന്ദിക്കട്ടെ, ഏലി കളിയാക്കട്ടെ, പക്ഷെ കാത്തിരിക്കുന്ന നീ ലജ്ജിച്ചു പോകത്തില്ല. നാല് ദിവസം ഒരു ദൂരം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. സമയപരിധി എനിക്കറിയാം. നാല് ദിവസം കൂടാമാനകസിയാന. ഇന്ന് രാത്രി ഞാൻ ദൈവശബ്ദം പറഞ്ഞ അവസാനിപ്പിക്കാം. നാല് ദിവസത്തെ കാത്തിരിപ്പിന്റെ, മൂന്ന് ദിവസത്തെ കാത്തിരിപ്പിന്റെ വേദനയുണ്ട്. മൂന്ന് ദിവസത്തെ കാത്തിരിപ്പിന്റെ വേദന മാത്രമല്ല, ലോകത്തിന്റെ ചോദ്യമുണ്ട്, ലോകത്തിന്റെ നിന്ദയുണ്ട്. മൂന്ന് ദിവസത്തെ കാത്തിരിപ്പിന്റെ ഒടുവിൽ എല്ലാവരും പോയപ്പോ നാലാം ദിവസം വരേണ്ടവൻ അഭിഷേകത്തിന്റെ മേൽ വന്നു. ഓ, ഇന്ന് രാത്രി വരേണ്ടവൻ അഭിഷേകത്തിന്റെ മേൽ വന്നു. എല്ലാവരും പോയപ്പോഴും വരേണ്ടവൻ വന്നിട്ട് പറഞ്ഞ മാർത്തേ മറിയേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഒരു പ്രതീക്ഷ ഇല്ലാത്തടത്ത് കാത്തിരിക്കുന്ന മാർത്തയ്ക്കും മറിയയ്ക്കും വേണ്ടി ലാസറിനെ പുറത്തു കൊണ്ട് നിർത്തി അടയാളമാക്കിയൊരു ദൈവം ഇന്ന് രാത്രി നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. ഇന്ന് രാത്രി നമുക്ക് കാത്തിരിക്കാം. ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവമുണ്ട് ഇന്ന് രാത്രി. അതുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ കണ്ണുകൾ നടച്ചേ. ഒരു മിനിറ്റ് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. അന്വേഷിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് രാത്രി ലജ്ജിപ്പിക്കാൻ ഒരു ദൈവം നമുക്കുണ്ട്. സക്രിയാവേ, നിന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. കാത്തിന്റെ വിഷയത്തിന് മറുപടി ഉണ്ട്. ആരൊക്കെ മറുപടി തന്നില്ലെങ്കിലും, ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ നിന്ദിച്ചു കളഞ്ഞാലും, ഉപേക്ഷിച്ച് കളയാ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവങ്ങളുടെ സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കേ. എന്റെ കർത്താവ് എന്നെ ലജ്ജിപ്പിക്കുന്നില്ല. ഓ, ഞാൻ നിങ്ങളെയൊക്കെ മനസ്സുകൾക്കുന്നു, ഞാൻ നിന്നിനെ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുത്. നമ്മെ ലജ്ജിപ്പിക്കാത്ത ദൈവം, നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവം, ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മനസ്സ് ചലിക്കട്ടെ. അകത്ത് അഭിഷേകത്തിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. എല്ലാവരും യേശുവിലേക്ക് ആത്മാവിന്റെ ഇരട്ടി പണ്ട് പകർന്നപ്പോൾ ഏശയുടെ മേൽ പകർന്ന ഇരട്ടി തുറന്ന് അവന്റെ നിരാശ ജയിക്കാൻ കാരണമായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി അതേ ആത്മശക്തിയുടെ വ്യാപാരം ഇരട്ടി ചെയ്യാൻ വേണ്ടി അല്ല ആത്മാവിനെ ഇരട്ടിത്തുന്നത്. ഏഴ് അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തികളിൽ മറയപ്പെട്ട ഏരിയാവിനേക്കാൾ അധികം ചെയ്യാൻ വേണ്ടി അല്ല ആത്മാവിന്റെ ഇരട്ടിത്തുന്നത്. ഏശ പാവിച്ച ഇരട്ടിത്തുന്നത് എന്തെന്നറിയാമോ? അവൻ ഏരിയാവിന് പറ്റൊരു പരാജയം പറ്റാതിരിക്കാനാ ലോക
ലോകത്തിലെ ഏറ്റവും സ്പീഡ് കൂടിയ മിശ്രമം പെൺകുഞ്ഞിനെ ഓടി തോൽപ്പിച്ച ഭക്തൻ ഒരു പെൺകൊച്ചിന്റെ മുമ്പിൽ സ്ത്രീയുടെ മുമ്പിൽ മതി എന്ന് പറഞ്ഞ് ചൂടഞ്ചിലെ തണൽ പറ്റിയത് അവൻ പ്രാറ്റാതിരിക്കാൻ വേണ്ടിയാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിന്റെ പ്രതിസന്ധി ജയിക്കാനാ, നിന്റെ നിരാശ ജയിക്കാനാ, നിന്റെ വേദന ജയിക്കാനാ. അങ്ങനെയെങ്കിൽ അല്പ സമയം നമ്മുടെ ദൈവത്തിന്റെ മുൻപിൽ ഇന്ന് രാത്രി ആത്മാവിന്റെ ഇരട്ടി പങ്ക് പകരുന്നത് എനിക്ക് ആളാകാനല്ല, എനിക്ക് അടയാളങ്ങളുടെ പരമ്പരയ്ക്കുമല്ല, എന്റെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ, എന്റെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ. ആ ദൈവകൃപ രാത്രി വ്യാപരിക്കട്ടെ, ആ ദൈവശക്തി രാത്രി വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ സാന്നിധ്യം ചലിക്കട്ടെ. ദൈവകൃപ്പിക്കുമ്പോൾ സൂര്യനാണെങ്കിലും ഒരു നിമിഷം ഇരിക്കുന്ന ഇരിപ്പിടങ്ങളെ കഥാവ് ശ്ലോകം കഥാവഴി ഇന്ന് രാത്രി ഇരട്ടിപ്പറന്ന് എന്റെ പെരുമാറാകട്ടെ. എനിക്ക് ആളാകാനല്ല, എനിക്ക് ശുശ്രൂഷയിൽ ആളാകാനല്ല, ഏഴാവിന് പറ്റിയൊരു പരാജയമുണ്ട് മതിയെന്ന് പറയാൻ എനിക്ക് അനുവദിക്കാതിരിക്കാൻ ഈ ആത്മശുദ്ധിയുടെ ഇരട്ടിപ്പറന്ന് എന്റെ പെരുമാറകൾ പ്രാർത്ഥിച്ചതുപോലെ ഞാനവനെ അറിയത്തില്ലെന്നുള്ള ദൈവദാസൻ ആമൻ മഹാപുരുഷന്മാരും ശാസ്ത്രിമാരും ഓപ്പന്മാരും എല്ലാം നിൽക്കുന്ന നടുവിൽ നിന്നുകൊണ്ട് പറയാ, നിങ്ങൾ ദൂഷിച്ചവർ ദൈവനെ മരിച്ചവരെ കാലഘട്ടത്തിൽ അഭിഷേകം നമ്മിൽ വരേണ്ടത് കൊതിക്കാം. ഇതിനാത്രി ആ നടുവിടെ ഇരട്ടി പങ്കുവേണ്ടി കൊതിക്കാം. ലോകത്തിൽ വേറെ ഒന്നിൽ കൊതിക്കരുത്, സ്ഥാനത്തിൽ കൊതിക്കരുത്, മാനത്തിൽ കൊതിക്കരുത്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയേക്കാൾ വളരെ ഭൂമിയിൽ ഒന്നുമില്ല. ഇവിടെ പണമില്ലെങ്കിലും ഇവിടെ പ്രശസ്തി ഇല്ലെങ്കിലും ഇവിടെ ആളായില്ലെങ്കിലും ദൈവം നിനക്കൊരു അഭിഷേകം തന്നിട്ടുണ്ടോ? നിന്നെ തോൽപ്പിച്ച് കടയാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്ക് കഴിയത്തിലൊരു നേതാവ് പോകും. രാത്രി വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ഒരു നേതാവ് തോക്കും, അണികൾ മാറിയാൽ, അണികൾ പിന്മാറിയാൽ നേതാവ് തോക്കും. പക്ഷെ ഒരു അഭിഷേകമുള്ളവനെ തോൽപ്പിക്കാൻ ഈ ലോകത്തിന് ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന് ഞാൻ ആത്മാവോടെ ഉറക്കം വിളിച്ചു പറയുന്നു. ദൈവം അഭിഷേകമുള്ളവനെ, ദൈവം അഭിഷേകമുള്ളവനെ തോൽപ്പിക്കാൻ ഈ ലോകത്തിന് ശക്തിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ ഇരട്ടിപ്പോടെ നമുക്ക് കടന്നു പോകാം. കർത്താവെ വിശ്വസിക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകുകയില്ല. നമ്മെ ലജ്ജിപ്പിക്കാത്ത ആ നല്ല കർത്താവിനെ മനസ്സോടെ ആരാധിക്കാൻ, മനസ്സോടെ സേവിക്കാൻ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല, ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല, കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. പ്രതിസന്ധി ഇല്ലാത്തവനല്ല, പ്രതികൂലില്ലാത്തവനല്ല, ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവം കൂടെ നടത്തുന്നൊരു ദൈവം കൂടെ കൊടുക്കുന്നുണ്ട്. ആ നല്ല കർത്താവിനെ മനസ്സോടെ സേവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വാക്കുകൾക്ക് വിരാമം. സഭയിലെന്ന അഭിഷിക്തരെ നന്ദി. ദൈവം ആശീർവദിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവികാലോചന നമുക്ക് ലഭ്യമായതോർത്ത് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. നമ്മൾ ലജ്ജിപ്പിക്കാത്ത നല്ല കർത്താവ്, നമ്മെ മാനിക്കുന്ന നല്ല കർത്താവ്, അമേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന നല്ല കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ, വ്യക്തിപരമായ ദൂതുകൾ, അമേ ആ വചനത്തിൻ്റെ ശക്തി പ്രാപിക്കത്തക്ക നിലയിൽ അമേൻ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ പാസ്റ്റർ റോയ് അവരുടെ കർത്താവ് നമ്മുടെ നടുവിൽ ശക്തിയോടെ ഉപയോഗിച്ചല്ലോ വൻ കാര്യങ്ങൾ തൻ്റെ ശുശ്രൂഷകളിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ വ്യക്തികളിലും നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരുന്ന സന്ദർഭങ്ങളിൽ ആമേൻ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം കർത്താവിനറിയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കർത്താവിനറിയാം. പിശാച് നിങ്ങളെ ലജ്ജിപ്പിക്കുവാൻ പദ്ധതിയിട്ടേക്കുന്ന മേഖല കർത്താവിന് നന്നായിട്ടറിയാം. ആമേൻ. ഈ ദിവസങ്ങളിൽ പിശാചിൻ്റെ പദ്ധതികളെ കർത്താവ് പൊളിക്കുവാൻ പോവുകയാണ്. കർത്താവ് നമ്മുടെ കൂടെ ഇറങ്ങി നിൽക്കുകയാണ്. നമ്മെ ഓരോരുത്തരെയും കർത്താവ് നന്നായി സ്നേഹിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ആശ്വാസകരമേറിയ വിടുതലിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നാം കേട്ടത്. ആമേൻ. കർത്താവിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു, ഞാനത് വിശ്വസിക്കുന്നു, എന്നോടുള്ള ദൂതായിരുന്നു എന്ന് ആ ആത്മാവിൽ പറയാൻ കഴിയും. നമ്മൾ രണ്ട് കാര്യങ്ങളും വേണ്ടി അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്തേ.
അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനയിലൂടെ കർത്താവിന്റെ ജീവിതത്തിൽ വൻകാര്യം ചെയ്തിരിക്കുകയാണ്. നമ്മെ അറിയുന്ന കർത്താവാണ് കേട്ടോ. വ്യക്തിപരമായ ദൂതുകളൊക്കെ ആമേൻ ഓരോരുത്തരോട് ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ കർത്താവ് അറിയുന്നു നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. വ്യക്തിപരമായ ദൂത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നോർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട. വചന ദൂത് നിങ്ങളോടാണ്, നിങ്ങളോടുള്ള ദൈവ ശബ്ദമാണ് ഈ ദിവസങ്ങളിൽ അമേൻ പിശാജ് ലജ്ജിപ്പിക്കുവാൻ പദ്ധതിയിട്ട മേഖലകളിൽ മാന്യതയോടുകൂടെ ഉയർച്ച പ്രാപിച്ചുകൊണ്ട് ആമേൻ ദൈവിക അത്ഭുതങ്ങൾ പ്രാപിച്ചുകൊണ്ട് തുറക്കപ്പെട്ട വഴികളിലൂടെ സന്തോഷകരമേറിയ ഒരു യാത്ര മുൻപോട്ട് തുടരുവാൻ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് കർത്താവ് ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്നെ ശുശ്രൂഷിച്ച ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. ദൈവം വീണ്ടും ശക്തിയോടുകൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുവാനിടയാകട്ടെ. തൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. തൻ്റെ ശുശ്രൂഷയെ ആമേ ശുശ്രൂഷ ഇടങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കുവാനിടയാകട്ടെ. ആമേ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളോട് കേട്ട ആമേ നിങ്ങളുടെ ദൈവാത്മാവ് സംസാരിച്ചുവെന്ന് നല്ല ബോധ്യമുള്ള ഉറപ്പുള്ള ആ ദൂതിന്റെ മുമ്പിൽ സമർപ്പിക്കാം. എന്നോടുള്ള ദൂതായിരുന്നത് ആ ദൂതിന്റെ മുമ്പിൽ സമർപ്പിച്ച് ആമേൻ പറഞ്ഞ് ദൈവകരത്തിൽ ഏൽപ്പിച്ച് ദൈവ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരത്തിൽ സമർപ്പിച്ച് ഓമേൻ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും ആമേൻ ഓരോ കുടുംബങ്ങളെയും ആമേൻ കേൾക്കപ്പെട്ട ദൂതിന്റെ മുമ്പിൽ സമർപ്പിച്ചു ശുശ്രൂഷിച്ച ദൈവദാസനെ അനുഗ്രഹിച്ച് ആമേൻ നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ഷാജി പാസ്റ്റർ ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് ആമേൻ പ്രാർത്ഥിച്ച് ഈ യോഗം അവിടെ അവസാനിപ്പിക്കുമല്ലോ. പരിശുദ്ധനായ ദൈവമേ നല്ല പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്ന ഭാഗം നല്ല രാത്രികാലം കർത്താവെ എങ്ങനെ സന്നദ്ധി ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതുകൊണ്ട് നന്ദി പറയുന്നു കർത്താവെ. ആരംഭ സമയം മുതൽ ഈ സമയം വരെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ ദൈവമേ. ഇന്ന് ഇന്ന് രാത്രികാലം കേട്ട അനുഗ്രഹിക്കുന്ന ഭാഗം ദൂതനായി നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളെ ലജ്ജിപ്പിക്കാത്തവനാകുന്ന കർത്താവ് ഞങ്ങളുടെ സാഹചര്യത്തിന്റെ മധ്യത്തിൽ ഞങ്ങളായിരിക്കുന്ന എല്ലാ മേഖലയിലും ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന നല്ല ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള നല്ല ദൈവത്തെ കുറിച്ച് കേൾപ്പാൻ ഇന്ന് രാത്രികാലം കർത്താവ് സഹായിച്ചല്ലോ. ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്ന, ഞങ്ങളെ മാനിക്കുന്ന, അത്ഭുതം ചെയ്യുന്ന കർത്താവെ, അങ്ങ് ജീവിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു കർത്താവെ. ദൈവദാസരെ ശക്തമായി ഉപയോഗിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്ത് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിച്ചല്ലോ, സഹായിച്ചല്ലോ ദൈവമേൻ. ഇതുപോലെ ഞങ്ങളെ ബലപ്പെടുത്തി വൻകൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം, സകല മാനവും ബഹുത്വം കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയ തോന്നി കേൾക്കുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടുകൂടെയും നാം ഓരോരുത്തരോടുകൂടെയും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. അമ്മേ, ഇന്ന് രാത്രിയിൽ നമുക്ക് ജയം തന്ന കർത്താവിന്റെ കരമുയർത്തി ഉച്ചത്തിൽ സ്തോത്രം ചെയ്യാം. അമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷിച്ച ദൈവദാസനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ, വീണ്ടും ഞങ്ങളുടെ ഇടയിൽ കടന്നു വരികയും ശുശ്രൂഷിക്കുകയും ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു. ലീഡ് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കുന്നു. അതിഥികളായി കടന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ പ്രയർ ലൈനിൽ